ബുക്ക് നിങ്ങൾ ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ റസൂലുള്ള നമുക്കെതിരെ പ്രാർത്ഥന നടത്തി കഴിഞ്ഞു. എവിടെ വെച്ച്? മിമ്പറിൽ വെച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിലേക്ക് കയറുകയാണ്. കയറി ഇവിടെ റസൂലുള്ള മൂന്ന് പ്രാവശ്യം പറഞ്ഞു, ആമീൻ, ഇത് കേട്ടപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, എന്തിനാണ് നിങ്ങൾ മിമ്പറിൽ വെച്ച് ആദ്യമേ മൂന്ന് പ്രാവശ്യം ആമീൻ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് മൂന്ന് പ്രാർത്ഥന നടത്തി. ആ മൂന്ന് പ്രാർത്ഥനക്ക് ഞാൻ ആമീൻ എടുത്തതായിരുന്നു. എന്താണ് പ്രാർത്ഥന എന്നല്ലേ? ഒന്ന്, മൻ അദ്റക റമളാൻ, ഒരാൾക്ക് റമളാൻ അവന്റെ മുന്നിൽ വന്നെത്തി പറഞ്ഞു, പറഞ്ഞു അവൻ അതിന് അവന് വേണ്ടി പൊറുക്കപ്പെടാൻ ആവശ്യപ്പെട്ടില്ല, പൊറുക്കാൻ വേണ്ടി ശ്രമിച്ചില്ല. അല്ലാഹു അവനെ അകറ്റട്ടെ എന്ന് കേട്ടപ്പോ റസൂലുള്ളാഹി ആമീൻ. വമൻ അദ്റക വാലിദൈൻ, ഒരാൾക്ക് മാതാപിതാക്കളെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തി, വീട്ടിലേക്ക് കിട്ടി, മാതാപിതാക്കളെ അരികത്തേക്ക് കിട്ടി നോക്കാനേ, ഔ അഹദുഹുമാ, അതല്ലെങ്കിൽ മാതാവോ പിതാവോ രോഗം വന്ന് നോക്കാനുള്ള വിധി കിട്ടി. എന്നിട്ടും ഫദഖലന്നാർ, അവൻ നരകത്തിലേക്ക് പോകാൻ വിധിപ്പെടുക്കപ്പെട്ടുവെങ്കിൽ അവനും അത്തരത്തിലുള്ള ശിക്ഷ അനുഭവിക്കട്ടെ എന്നതിനാണ് അള്ളാഹുവിന്റെ ദൂതൻ ആമീൻ പറഞ്ഞത്. അള്ളാഹുവിൽ നിന്ന് അവനും അകന്നു പോട്ടെ. പാപ്പാനേം ഉമ്മാനേം നോക്കാൻ വിധി കിട്ടിയിട്ട് ഓരോ നോക്കിയാ പൈസ ചെലവാവും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോയവര്, അങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോയവരും അവനെയും അള്ളാഹ് അകറ്റട്ടെ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പ്രാർത്ഥന എന്തായിരുന്നു? വമൻ ദുക്കിർതു ഇൻദഹു, ഒരാളുടെ അടുക്കൽ എന്റെ പേര് പറയപ്പെട്ടു, ഫലം യുസല്ലി അലയ്യ, അവൻ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല, അല്ലാഹു അവനെയും അകറ്റട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. ഗൗരവാണ്, മൂന്നും ഗൗരവാണ്. അതായത് റമളാൻ വന്നിട്ട് പൊറുക്കാൻ വേണ്ടി തേടാത്തവൻ, മാതാപിതാക്കൾ വന്നിട്ട് അവരെ നോക്കി സ്വർഗം വാങ്ങണതിന് പകരം നരകം വാങ്ങിയവൻ, റസൂലുള്ളാഹിന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ. ചിലരൊക്കെ സലാത്ത് ചെല്ലാത്തവർ സലാത്ത് എല്ലാം ആക്ഷേപിക്കാറുണ്ട്, സലാത്ത് എല്ലാവരും ചെല്ലാറുണ്ട്, പക്ഷെ ബാക്കിയുള്ള സലാത്തിൽ തോൽപ്പിക്കലില്ല എന്നൊരു വ്യത്യാസം മാത്രമാണ്. പിരിവ് സ്വലാത്തില്ല, നാരിയ സ്വലാത്ത്, നരകാഗ്നിയിലേക്കുള്ള സ്വലാത്ത് ചെല്ലലില്ല, പൈസ സ്വലാത്തില്ല, കുറ്റി സ്വലാത്തില്ല, മറിച്ച് റസൂലിന് വേണ്ടിയുള്ള സ്വലാത്ത് ചെല്ലാറുണ്ട്, അത് ചെല്ലുകയും വേണം. അത് ചെല്ലാത്ത ആരെങ്കിലും മുജാഹിദുകൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അവരെ തൽക്കാലം വിളിക്കണ്ട, കാരണം റസൂലുള്ള പറഞ്ഞത് സ്വലാത്ത് ചെല്ലാത്തവൻ അള്ളാഹുവിൽ തന്നെ അകന്നു പോട്ടെ എന്നാ. പിന്നെപ്പോ പിന്നെ സംഘടനന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള കാര്യം ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിൽ ആക്ഷേപമാണ് കേട്ടോ, അല്ലാതെ മുജാഹിദുകൾ സ്വലാത്ത് ചെല്ലാറില്ല എന്ന് ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അടുത്തൊന്ന് ചെന്ന് നോക്കുക, എന്നിട്ട് ചെല്ലണില്ലെങ്കിൽ ഓനോട് പറയാ റസൂലുള്ള പഠിപ്പിച്ചതിന്റെ അപ്പുറത്ത് എനിക്ക് വലിയ ദീനൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുത്താൽ ഏത് പടപ്പും അത് പറഞ്ഞോളും, അങ്ങനെ പറഞ്ഞില്ലെങ്കിലും പറയും. അപ്പോൾ അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദൂതന് വേണ്ടി പ്രാർത്ഥിക്കാത്തവനും യഥാർത്ഥത്തിൽ മോചനത്തിന് വേണ്ടി ശ്രമിക്കാത്തവനും അള്ളാഹുവിന്റെ ദൂതന്റെ പ്രാർത്ഥന നമുക്കെതിരെ ഉണ്ടാകും എന്ന് നമ്മൾ സൂക്ഷിക്കുക. പാപം ഗൗരവമായി കാണുന്നവനാണ് സത്യവിശ്വാസി. ഈ റമളാൻ മാസത്തിൽ നമുക്ക് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം, ആ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ആത്മാർത്ഥത, അതാണ് ഒരു വിശ്വാസിന്റെ. നമ്മളൊരു വിശ്വാസിയാണോ അല്ലേ ഇപ്പൊ മനസ്സിലാവും. ഒരൊറ്റ ഹദീസ് റസൂലുള്ള പറഞ്ഞൊരൊറ്റ ഹദീസ് കൊണ്ട് നമ്മൾ മുനാഫിഖാണോ നമ്മൾ മുഅ്മിനാണോ എന്ന് മനസ്സിലാവും. നോയിക്കോളൂ വ്യത്യാസം. അൽ മുഅ്മിനു യറാ ദംബഹു കൽ ജബലി ഫൗഖഹു യഖാഫു അൻ യഖഅ അലൈഹി. ഒരു സത്യവിശ്വാസിക്കൊരു പാപം സംഭവിച്ചാൽ അവന്റെ തലയിലേക്ക് വീഴാൻ കാത്തിരിക്കുന്ന വലിയ ഒരു മല പോലെ അവനതിനെ കാണും. ഒരു തെറ്റ് വന്നാലേ, തെറ്റ് ചെയ്യാത്തവന് തെറ്റ് വന്നാൽ ഒരു ടെൻഷൻ, ഒരു തലകറക്കം, പ്രഷർ കൂടുതലൊക്കെ ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ടറിയോ? ഇതുവരെ ഒന്നും വന്നിട്ടില്ല, വലിയൊരു അബദ്ധമായി പോയല്ലോ. ഇതുവരെ തമ്മ് തെറ്റാത്തവൻ അലോകക്കാരനായിട്ട് എന്തെങ്കിലും ഒരു ഉടക്കുണ്ടായി കഴിഞ്ഞാൽ അവന് വലിയ വിഷമമായിരിക്കും. എന്നും ഉടക്കിയോണ്ട് കിടക്കുന്നതിന് എന്തൊരു സമാധാനം, നാലാളായിട്ട് തിരക്കൂടി തെറ്റിയിട്ടുണ്ട് പേർക്ക്, പിന്നെ അയൽപ്പക്കക്കാരായിട്ട് ഇനി ഒരുത്തനായിട്ടേ മിണ്ടിയിരുന്ന് അതും നിലത്തോടുകൂടി സമാപിച്ചു, അതോടുകൂടി സമാധാനം എന്ന് പറയുന്നവരില്ലേ. പക്ഷെ അതല്ല ഇവിടെ സൂചിപ്പിച്ചത്. വിശ്വാസിയാണെങ്കിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ തലയിൽ വീഴാൻ നിൽക്കുന്ന ഒരു പാറക്കല്ല് പോലെ, വലിയൊരു കുന്നുപോലെ കണക്കൂട്ടുന്ന. എന്നാലോ
വൽ മുനാഫിഖു എന്നാൽ ഒരു കപട വിശ്വാസി യറാദംബഹു കസുബാബിൻ മർഅലാ അംതിഹി ഫഅതാറഹു നമ്മളൊരു മുനാഫിഖാണെങ്കിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ മൂക്കുമ്മലൂടെ നടന്നു പോകുന്ന ഒരു ഈച്ചയെ പോലെ മാത്രമേ അതിനെ കാണുകയുള്ളൂ. അപ്പോൾ അതിനെ ഒന്ന് പറത്തിക്കളയുകയും ചെയ്തു, അത് പറന്നു പോവുകയും ചെയ്തു എന്ന് പറയും. വിശ്വാസിയാണെങ്കിൽ നമുക്കൊരു തെറ്റു പറ്റിയാൽ നമ്മൾ പറയും, എന്തു പറയും? അത് എങ്ങനെയെങ്കിലും ഒഴിവാണല്ലോ, എന്റെ തലയിൽ വീഴാൻ പോണ വലിയൊരു മലയാണല്ലോ എന്ന് പറയും. നമ്മളൊരു സത്യനിഷേധിയാണെങ്കിലോ എന്ത് തെറ്റ് വന്നാലും കടന്നു വരുള്ളൂ. നാവുകൊണ്ട് പറഞ്ഞിട്ടും കൈകൊണ്ട് പറഞ്ഞിട്ടും കാലുകൊണ്ട് പറഞ്ഞിട്ടും അതിനെ ന്യായീകരിച്ചിട്ട് നമ്മളതിലൂടെ കടന്നു വരുള്ളൂ. എന്ത് തെറ്റുപറ്റിയാലും മൂക്കലും വന്നിരുന്ന ഈച്ചന്റെ അത്രയേ അതിനെ കണക്കൂട്ടുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അക്കാലഘട്ടങ്ങളിലൊക്കെ വലിയ പാപങ്ങളായി കണ്ടത് വരും തലമുറകൾ ഞങ്ങളുടെ കാലം കഴിഞ്ഞുമ്പോഴേക്ക് തന്നെ ചെറിയ ഒരു പുൽനുരുമ്പ് പോലെ കാണാവുന്ന ഗൗരവം കുറഞ്ഞു പോകുന്ന ഒരു കാലമുണ്ടാകും എന്നാണ്. എന്റെ ഗൗരവം ഓർത്തു നോക്കൂ. അപ്പോൾ ഈ മാസത്തിന്റെ പാപമോചനത്തിന്റെ മാസമായി കൊണ്ട് പരിഗണിച്ച് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഏത് പ്രാർത്ഥനയും പ്രാർത്ഥിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. പടച്ച തമ്പുരാനെ ഞങ്ങളുടെ പാപം നീ പുറത്തു തരണമേ. നാഥാഹ, നീ പൊറുക്കുന്നവനും മാപ്പാക്കുന്നവനുമാണ് എന്നാണ്. ഇത്രയും ശ്രേഷ്ഠമായ ഈ മാസത്തിൽ ഇനി നമുക്ക് എന്താ ചെയ്യാൻ കഴിയാ? ഇവിടെ വന്നു, ഇത് നാളെ മറ്റന്നാൾ കഴിഞ്ഞാൽ ഈ മാസം നമ്മൾ ഇന്ന് വിട പറയും. ആ വിട പറയുന്നതിന്റെ മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നോൽക്കാൻ തീരുമാനിക്കുക. അല്ലെ, ഇവിടെ എത്തി എത്തിത്തുടങ്ങി ഇനിയും നോമ്പ് നോൽക്കാതെ എന്തെങ്കിലും അടവും വിളവുമായിട്ട് നടക്കുന്ന ഏതെങ്കിലും സഹോദരനുണ്ടെങ്കിൽ നന്മ ഉദ്ദേശിച്ച് എന്ത് തന്നെയായാലും അടുത്ത കൊല്ലത്തിന് നമ്മൾ ആയുസ്സുണ്ടാവൂ എന്നുള്ളത് ഒരാൾക്കും പറയാൻ പറ്റില്ല. റബ്ബിനല്ലാതെ ജ്യോത്സ്യനോ തങ്ങൾക്കോ ആർക്കും പറയാൻ പറ്റില്ല. അവനാനെ അത് ഒരു കണക്കില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല. പെണ്ണിന് വരെ ഗ്യാരണ്ടി ഉണ്ട്, മുട്ടുസൂചിക്കുണ്ട്. ഇതൊന്നും ഉണ്ടാക്കണ നമ്മക്കൊന്നുമില്ല. അതുകൊണ്ട് ഈ റമദാനിൽ നോമ്പെന്ത് തന്നെയായാലും പൂർണ്ണമായും നോൽക്കും എന്ന ഒരു നിയത്താദ്യമേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണം. എന്നാലേ നമുക്കത് ആരോഗ്യത്തോടുകൂടി നോൽക്കാൻ കഴിയുള്ളൂ. ചിലര് കണ്ടില്ലേ, 29 കഴിഞ്ഞപ്പോ അങ്ങനെ മാസം കാണുമോ, മാസം കാണൂലേ, മാസം കാണുമോ, ഇന്നിപ്പോ കാണുമോ എന്ന് ചോദിച്ചോണ്ടത് ആളുകൾ ചോദിച്ചു. നോമ്പ് നോൽക്കാത്ത അനക്കെന്തത്ര തിരക്ക്? ഒന്നുമില്ലാക്കെ 29-ാമത്തെ നോൽപ്പ് വിടാനും വേണ്ട ഒരു നിയ്യത്ത് അതിന് കാത്തിക്കാനാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ടപ്പോ ഉണ്ടാവൂലെന്ന വിചാരിക്കണേ. ഇത്ര അല്ലേ, ഹിന്ദു സഹോദരന്മാരെ ഹോട്ടലിൽ ചായടിക്കാൻ പോയി നോക്കി റമദാനിലെ ഏതെങ്കിലും ഒരു മുസ്ലിം അയാളും കെട്ടി വയ്ക്കും, എടാ ഉളുപ്പുണ്ടടാ എന്നിങ്ങോട്ട് ചോദിക്കും. കാരണം അവര് പോലും പഠിച്ചു മാപ്പിളാര് മുസ്ലിങ്ങൾ നോമ്പ് നിൽക്കുന്ന കാലാണ് ഈ മാസം. അപ്പോൾ എന്ത് ചെയ്യാ, നമ്മൾ മറച്ച് മുമ്പൊക്കെ ഉണ്ടായിരുന്നു മറച്ചു കെട്ടിയ ഹോട്ടൽ റോട്ടിന്റെ വക്കത്തൊക്കെ, എന്തിനാ കുട്ടിയെ മറച്ചിട്ടണേ? ഭാസ്കരേട്ടനും കാണാരേട്ടനും ചായ കുടിക്കണ മറച്ചു കെട്ടണ്ടല്ലോ. അവിടെ മുസ്ലിങ്ങൾ ചെല്ലുന്നു വിചാരിച്ചിട്ട് അപ്പോലെ മറ നിർത്തി കാരണം ചെല്ലല് കുറഞ്ഞു. അല്ല, അന്നില്ല, അവരെ കച്ചവടം കുറഞ്ഞു എന്നല്ല പറഞ്ഞു. മുസ്ലിങ്ങൾ നോമ്പ് നിൽക്കാൻ തുടങ്ങി. കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ നോമ്പിൽ നിന്ന് ഒഴിവാകരുത്. ചില സഹോദരിമാരുണ്ടാക്കാൻ നോമ്പ് കാലായാലും ഏതെങ്കിലും ഒരു വൈദ്യന്റെ എടുത്തും വൈദ്യന്റെ മരുന്ന് ചുരുങ്ങിയ 25 ദിവസത്തിനാ തീരുക. അപ്പൊ തന്നെ റമദാനും ഒരു വഴിക്ക് കഴിയുമല്ലോ. അങ്ങനെ അങ്ങനെ ആരോമൽ പൈതലായി ഉമ്മാന്റെ അടുത്തൊരു കിള്ളക്കുട്ടിയായി ഇങ്ങനെ കഴിഞ്ഞുകൂടാ. അള്ളാന്റെ അടുത്ത് നമ്മൾ പടപ്പ് തന്നെയാണ്. അതിനനുസരിച്ച് നോമ്പിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ ചെറിയ കുട്ടിയാ ചെറിയ കുട്ടിയാന്ന് പറഞ്ഞ് ഉമ്മ മാറ്റി വെക്കുന്നത് പോലെയല്ല, കുഞ്ഞുങ്ങളെ നോമ്പ് തോൽപ്പിച്ച് നമ്മൾ ശീലിപ്പിക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധിക്കുകയും വേണം. കാണാൻ വേണ്ടി നോമ്പ് തോൽക്കരുത്. നോക്കൂ, നിങ്ങൾ നിസ്കാരം നമുക്ക് വേറൊരാളെ കാണിക്കാം, ഹജ്ജ് വേറൊരാളെ കാണിക്കാം, അല്ലേ? അതുപോലെ നമ്മളുടെ സക്കാത്ത് വേറൊരാളെ കാണിച്ചു കൊടുക്കാം. ഇതാ ഞാൻ സക്കാത്ത് കൊടുക്കുകയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാം. പക്ഷെ നോമ്പ് അത് കഴിയില്ലോ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ ബിസ്സിയാമിരിയാഉൻ, നോമ്പിൽ ഒരാളെ കാണിക്കാൻ വേണ്ടിയില്ല, ഒരാളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നോമ്പാരും നോൽക്കില്ല. നോമ്പിൽ അങ്ങനെ ഒരിതില്ല. കാണിക്കാൻ വേണ്ടി ചെയ്യാ, കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമല്ല നോമ്പ്. അതിന്റെ പ്രതിഫലം അള്ളാഹുവാണ് നൽകുക. അതുകൊണ്ട് പ്രധാനുഷ്ഠാനം ഒരാളെ കാണിക്കല്ല. ചിലരങ്ങനെ ചെയ്യാറുണ്ട്, ഖേദകരമാണ്. പുരയിന്ന് നോമ്പ് വെച്ചു പോയ, എന്നിട്ട് ഹോട്ടലിൽ നന്നായി തിന്ന, എന്നിട്ട് വൈകുന്നേരം പിന്നെ നോമ്പുകാരനായിട്ട് പുരയെ ചെന്ന് പത്തിരി ഇറച്ചി നന്നായി തട്ടിപ്പോരാ. ഇങ്ങനെയല്ല, നോമ്പ് ഒരാളെ കാണിക്കാൻ വേണ്ടിയല്ല. അമ്മോശാക്കാനെ കാണിക്കാൻ വേണ്ടി നോമ്പ് വെൽക്കുന്നുണ്ട്,
പള്ളി കമ്മിറ്റിക്കാരെ കാണിക്കാൻ വേണ്ടി നോമ്പ് വിൽക്കുന്നുണ്ട്. അതൊക്കെ അക്കണക്കിലെ പെടുള്ളൂ. അള്ളാഹു നമ്മളുടെ നന്മ രേഖപ്പെടുത്തി വെച്ച കൂട്ടത്തിൽ റമദാൻ നോമ്പ് നമുക്ക് ശ്രേഷ്ഠമായി ഉണ്ടാകണമെങ്കിൽ നിയ്യത്തോടുകൂടി തന്നെ ചെയ്യണം. മാത്രമല്ല നിയ്യത്തിനും വേണം, ഏതൊരു കർമ്മത്തിനും നിയ്യത്ത് വേണം, നോമ്പിന് നിയ്യത്ത് വേണം. ചിലർ അങ്ങനെ ധരിച്ചിട്ടുണ്ട്, നോമ്പിന് നിയ്യത്ത് വേണ്ട എന്ന് കരുതിയിട്ട് നിയ്യത്ത് ഒരു പ്രത്യേക വചനമായി ചൊല്ലിക്കൊണ്ട് റസൂലുള്ളയുടെ ഹദീസിൽ അത് കാണുന്നില്ല. പലപ്പോഴും പലയിടത്തൊക്കെ പഠിപ്പിക്കലുണ്ട് നിയ്യത്തായിട്ട്, പക്ഷേ നിസ്കാരത്തിന്റെ നിയ്യത്ത് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, നോമ്പിന്റെ നിയ്യത്തുണ്ട്, സക്കാത്തിന്റെ നിയ്യത്ത് ഇതുവരെ എവിടെയും പഠിപ്പിക്കണോ കേട്ടിട്ടില്ല. ആര് സക്കാത്ത് കൊടുക്കല്ലേ, കൊടുക്കലുണ്ടാവും, നിയ്യത്തൊക്കെ അല്ലേ. ഓല നിയ്യത്തിന്റെ ലഫ്ൽ എന്താ, അതേമാതിരി തന്നെയാണ് നോമ്പും. അതുപോലെ തന്നെ നിയ്യത്ത് വേണം, നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പൂർണ്ണമായ നോമ്പ് നിൽക്കാൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് തന്നെയാവണം നോമ്പ് നിൽക്കേണ്ടത്. പക്ഷേ പ്രത്യേകമായ ഒരു വചനമോ പ്രത്യേകിച്ച് രൂപമോ അതിന് റസൂലുള്ള പഠിപ്പിക്കാത്തിടത്തോളം കാലം അത് പ്രത്യേകമായി പള്ളിയിൽ ഒരാൾ ചൊല്ലിക്കൊടുത്ത് ബാക്കിയുള്ളവരൊക്കെ ഏറ്റു ചൊല്ലുന്ന ഒരു ചര്യ കാണുമ്പോൾ ഇതൊന്നും ചിലരിയില്ലല്ലോ, ഓലതീൻ പൂർത്തിയായിട്ടില്ല എന്ന് തോന്നിപ്പോകാൻ പാടില്ല. റസൂലിന്റെ ചര്യയിൽ അതില്ലാത്തതുകൊണ്ടാണ് അത്തരത്തിൽ ചെയ്യാത്തത്. അത്താഴം കഴിച്ചുകൊണ്ടാണ് പ്രധാന സ്ഥാനത്തിന്റെ തുടക്കം. ഇത്രയും ശ്രേഷ്ഠമായ ഒരു റമദാൻ മാസമാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ട റമദാൻ മാസം ആരും വിലയിൽ കണ്ടില്ല എന്നല്ല, എങ്കിലും ഇത്രയൊക്കെ പുണ്യമുള്ളതാണോ, ഇത്രയൊക്കെ ശ്രേഷ്ഠമുള്ളതാണോ എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായതുകൊണ്ട് അതിന് ഒരു നമ്മളുടെ ഒരു സന്താനത്തെ പോലെ, ഒരു കുഞ്ഞിനെപ്പോലെ, ഒരതിഥിയെപ്പോലെ, നമ്മളുടെ ഒരു കാരണവരെ പോലെ എല്ലാം ആയി നമ്മുടെ നോമ്പിനെ ഈ വ്രതാനുഷ്ഠാനത്തിന്റെ കാലത്ത് നമ്മൾ കാണുക. അങ്ങനെയാവുമ്പോഴാണ്, അല്ലാതെ ഒരു അന്യനായി വീട്ടിൽ വന്നോട്ടെ, നാട്ടിലുണ്ടായിക്കോട്ടെ, എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യും, അതതിന്റെ വഴിക്ക് പോയിക്കോട്ടെ, അങ്ങനെ കണക്കാക്കാതെ ഒരു നല്ല അവസ്ഥയിൽ ഇതിനെ പരിഗണിച്ചുകൊണ്ട് ഇനി നമ്മൾ അതൊക്കെ ചെയ്യാൻ കഴിയും. ഒന്ന്, നോമ്പ് നമ്മൾ നോൽക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന ഒരു ധാരണ അതുണ്ടല്ലോ അല്ലെ. മുമ്പ് കാലത്തൊക്കെ 40 വയസ്സ് കഴിഞ്ഞ് ഒരു 50 വയസ്സൊക്കെ ആവുമ്പോഴാണ് റമദാൻ നിർബന്ധമായിട്ടുള്ളത്, നബിക്ക് 40-ാമത്തെ വയസ്സിലാണല്ലോ നുബുവത്ത് കിട്ടിയെന്ന് ധരിച്ചുകൊണ്ട് നടന്നിരുന്ന നുബുവത്ത് 40-ാമത്തെ വയസ്സിലാണ് എന്ന് കരുതി 40 വയസ്സാകുമ്പോഴാണ് ഇബാദത്ത് തുടങ്ങലെന്നല്ല. നമുക്ക് നുബുവത്തല്ല കിട്ടണത്, നമുക്ക് കൽപ്പനയാണ്. അള്ളാഹുവിന്റെ കൽപ്പന ഏത് ആൾക്കും ഒരുപോലെയാണ്. ആ കൽപ്പന കുട്ടികൾ, പൊതുവിൽ കുട്ടികൾ നല്ല താല്പര്യത്തിൽ നോമ്പ് വിൽക്കുന്നതാണ്. പ്രായം ചെന്നവരും മിക്ക ഉമ്മമാർക്കും പണി, 10, 5, 8 മക്കളുള്ള ഉമ്മമാർക്ക് പണി, കാലാകാലം മക്കളെ നോമ്പ് കടന്നു തീർക്കല, ഒരു ഉമ്മനെ അടുത്ത് കടന്നു എന്നും നോമ്പാ. അപ്പൊ എന്താ, അതോ അത് വലിയ മകൻ കുഞ്ഞാമീന്റെ തോൽബന്ന്, അപ്പൊ ഇന്നലത്തതോ, ഇന്നലത്തെ ചെറിയ അബ്ദുൽ കരീമിന്റെ, അങ്ങനെ ഓരോരുത്തരെ നോമ്പ് നോറ്റു വീട്ടുന്ന പണി അമ്മമാർക്ക്. ഉമ്മ അവനാന്റെ നോമ്പ് ഇബാദത്തും ചെയ്യാം, മക്കളെ നന്നായി പഠിപ്പിക്കുക, അവര് നോമ്പ് നോൽക്കാൻ അവരോട് പറയുക, ബാക്കിയുള്ളത് അവരും അവരെയും തമ്മിലായിക്കോട്ടെ, നിങ്ങൾ അതിൽ ഇടപെടണം. നോമ്പ് നോൽക്കാൻ ശീലിപ്പിക്കുക, നോമ്പ് നോൽക്കാൻ എല്ലാവരും തീരുമാനിക്കുക അല്ലേ. പലർക്കും ഓരോ കാരണം ഉണ്ടാവും, ഞാനിങ്ങനെ കുറെ ദൂരെയാണ്, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്, എക്സാം വരികയാണ്, അല്ലെങ്കിൽ ഈ സെമസ്റ്റർ അടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു മരുന്നുകൂടി തുടങ്ങാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കാരണം ഉണ്ടാക്കില്ല. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറയും 1-ാം അറ്റാക്കിന്റെ ചെറിയൊരു ലാഞ്ചന കാലിന്റെ അടിയിൽ എത്തി, അപ്പോഴേക്കോ അപ്പൊ ഇനിയിപ്പോ നോമ്പ് ആണ് ഒഴിവാക്കല്ലേ. നോമ്പ് ഒഴിവാക്കാൻ കാരണവും തെരഞ്ഞു നടക്കാതെ നോമ്പ് നോൽക്കാനുള്ള കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അതിൽ ഒരു പൂർണ്ണമായ ഒരു താല്പര്യം ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, കാണാൻ വേണ്ടി നോമ്പ് നോൽക്കുക. അമ്മോശനെ കാണിക്കാൻ വേണ്ടി നോമ്പ് നോൽക്കുന്നവരുണ്ട്, വാപ്പാനെ കാണിക്കാൻ വേണ്ടി നോമ്പ് നോൽക്കുന്നവരുണ്ട്, കാളിയെ കാണിക്കാൻ വേണ്ടി നോമ്പ് നോൽക്കുന്നവരുണ്ട്, ഉമ്മയെ കാണിക്കാൻ വേണ്ടി നോമ്പ് നോൽക്കുന്നവരുണ്ട്, ഭാര്യയെ കാണിക്കാൻ വേണ്ടി നോമ്പ് നോൽക്കുന്നവരുണ്ട്. ഈ കാണിക്കൽ കൊണ്ട് എന്താ നോമ്പ്, എങ്ങനെയാ സഹോദരൻ കാണിച്ചു കൊടുക്കാൻ കഴിയും? പറയാൻ പറ്റുമോ അവിടെ നിൽക്കട്ടോ ഞാൻ എന്റെ നോമ്പ് പൊള്ളുന്നു ഇരുട്ടിയെടുത്ത് കാണിച്ചു തരാന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. നിസ്കാരാണെങ്കിൽ കാണിച്ചു കൊടുക്ക, സക്കാത്താണെങ്കിൽ കാണിച്ചു കൊടുക്ക, ഹജ്ജാണെങ്കിൽ കാണിച്ചു കൊടുക്ക, ഷഹാദത്ത് കലിമയും വേണമെങ്കിൽ കാണിച്ചു കൊടുക്ക ചൊല്ലിയും കണ്ട്. പക്ഷെ നോമ്പ് അങ്ങനെ പറ്റില്ലല്ലോ, നമ്മുടെ ഒരു പൂർണ്ണമായ ഒരു കർമ്മല്ലേ. അപ്പൊ അതുകൊണ്ട് നോമ്പിൽ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി എന്ന ഒരു കാര്യമില്ല, മറ്റൊരാളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നോമ്പില്ല, അത് കാണിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ നമ്മൾ ഈ കാണിച്ചു കൊടുക്കുന്നതിൽ, നോമ്പിൽ താല്പര്യം കാണിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നോമ്പ് നമുക്കുള്ളതാണ്, അതിന് അള്ളാഹു അതിൻ്റെതായ പ്രതിഫലം നൽകും.
അതോടൊപ്പം നോമ്പ് നിയ്യത്ത് ചെയ്തുകൊണ്ടുള്ള നോമ്പേ അല്ലാഹു സ്വീകരിക്കുള്ളൂ. നിയ്യത്തില്ലാത്തൊരു കർമ്മം ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും കാര്യങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ അതിന്റെ സ്വീകരണം എന്നത് അതിന്റെ നിയ്യത്തനുസരിച്ചാകുന്നു. എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്യാം, നമ്മുടെ സൽക്കർമ്മം സ്വീകരിക്കാം. എന്തിനു വേണ്ടി ചെയ്യുന്നു, അപ്പൊ അത് നിയ്യത്ത് വേണം. ഏത് കാര്യം ചെയ്യണമെങ്കിൽ മനുഷ്യൻ അതിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ടാണ് വിശ്വാസി ചെയ്യുന്നത്. ഞാൻ ഇന്നതിനു വേണ്ടിയാ നോമ്പ് നിൽക്കുക. പക്ഷെ ആ നിയ്യത്ത് പ്രത്യേകമായ ഒരു വാക്ക് ഉച്ചരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ഒരു പൊട്ടന്മാരാണെന്നുള്ള നിലക്ക് പള്ളിയിൽ നിന്ന് ചൊല്ലി കൊടുക്കുന്നത് കാണും. അത് പല പള്ളികളിലും ഇല്ല. അപ്പൊ അതുകൊണ്ട് ചിലർ പറയാറുണ്ട് അവിടെ നിയ്യത്തില്ലാത്ത നോമ്പാണ്. അല്ല സുഹൃത്തെ, ഒരാൾക്കൊരു 5 രൂപ കൊടുക്കുമ്പോ നമ്മൾ നിയ്യത്ത് വെക്കണ്ടേ? അല്ലേ, എങ്ങനെയാ വെക്കല്? നമ്മൾ പറയല, പടച്ച തമ്പുരാന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ മനുഷ്യനെ 5 രൂപ കൊടുക്കൂ. അപ്പൊ ആള് പറയും, വേണ്ട, 5 രൂപ ഞാൻ തെണ്ടി തെരഞ്ഞു നിന്നോളാറെ. അതല്ലല്ലോ നിയ്യത്ത്. നമ്മൾ മനസ്സിൽ വിചാരിക്കണം റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ച് കൊടുക്കണം, അതാ കൂലി തരണേ, അത് കരുതിയിട്ടല്ലേ നമ്മൾ കൊടുക്കുക. ഇതുപോലെ നോമ്പിന്റെ പൂർണ്ണത ഉദ്ദേശിച്ച് നിയ്യത്ത് വെക്കുക. ചിലരുണ്ട് ആദ്യത്തെ 2 നോമ്പിനൊക്കെ അങ്ങനെ മേപ്പിട്ട് നോക്കി കിടക്കണം. എന്ത് നോമ്പ് നോൽക്കാത്തത്? ഞാൻ നിയ്യത്തെടുത്തില്ല. ഈ റേഷൻ പിടീനെ കണ്ട് ചിലർ മടങ്ങിയിരുന്നാണ്, ഞാൻ റേഷൻ കാർഡ് എടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട്. ഇത്ര അന്തല്ലാത്തവരാണ് നമ്മൾ. നോമ്പിന് പ്രത്യേകമായി നിയ്യത്ത് വേണം. അത് മനസ്സുകൊണ്ട് ഇച്ഛയോടുകൂടി തീരുമാനമെടുക്കുക, അതാണ് യഥാർത്ഥ നിയ്യത്ത്. അത് ഉണ്ടാകണം, അത് നിർബന്ധമാണ്. അതില്ലാതെ നമ്മുടെ കർമ്മം സ്വീകരിക്കില്ല. പക്ഷെ പ്രത്യേകമായ ഒരു ലഫ്ള്, ഒരു രൂപത്തിൽ റസൂലുള്ളയുടെ ഹദീസിൽ കാണാത്തത് കൊണ്ട് അത്തരത്തിൽ ഒരു സമീപനം ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതിരി കവിഞ്ഞു പോയതാണ്, അഥവാ ദീനിൽ ഇല്ലാത്ത ഒരു കാര്യം ചെയ്തവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടുക. അതിന്റെ കുറ്റം പാതകമായിക്കൊണ്ട് അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. അടുത്തത്, അത്താഴം റമളാനിലെ നോമ്പിന്റെ ഒരു ശ്രേഷ്ഠകരമായ കാര്യമാണ്. നമ്മൾ അത്താഴം എന്നുള്ളത് പലരും പലരുടെ സൗകര്യത്തിനാക്കണം. ചിലർ പറയും, ഞാൻ അത്താഴം കഴിക്കാതെ നോമ്പെടുത്തിട്ടുള്ളത് എന്നൊക്കെ വലിയൊരു ആളുകളെ കേൾപ്പിച്ചുകൊണ്ട്. അപ്പൊ ആളുകൾ വിചാരിക്കുമല്ലോ, എന്നാൽ ആളൊരു മസിലനായിരിക്കും, ആരോഗ്യവാനായിരിക്കും, ജിംനേഷ്യത്തിൽ പോയിട്ടായിരിക്കും എന്നൊക്കെ അങ്ങനെ വല്യർത്താനം പറഞ്ഞിട്ട് നോമ്പിൽ കൂലിയിട്ടില്ല. നോമ്പിനെന്ത് അത്താഴത്തിലും അതുപോലെ അളന്നെടുക്കുന്നതിലും അള്ളാഹു ബർക്കത്ത് വെച്ചിരിക്കുന്നു. അത്താഴത്തോടൊപ്പം ഈ അളവ് വെച്ച വലിയ കാര്യമായി. തിന്നണ്ടതിന് അളവ് വെച്ചിട്ടാണ് ഭക്ഷണ പദാർത്ഥം അളന്നെടുക്കേണ്ടത്, അല്ലാതെ ഒന്നായിട്ടെടുത്തിട്ട് കലത്തേക്ക് തട്ടലല്ല. എന്നിട്ട് രാവിലെ ഒന്നിച്ചു കൊണ്ടുപോയി കിണർ പിന്നെ തെങ്ങിന്റെ ചുവട്ടിലേക്ക് തട്ടുകയല്ല. ഇതല്ല ഒരു വിശ്വാസിന്റെ ധർമ്മം. അളന്നെടുക്കുക, അതിൽ ബർക്കത്തുണ്ട്. അത്താഴം കഴിക്കുക, അതിലൊരു ബർക്കത്തുണ്ട്. അപ്പൊ അത്താഴം കഴിക്കാതെ ഞാൻ നോമ്പെടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബർക്കത്ത് ഒഴിവാക്കിയിട്ടാ വരുന്നത്, അതാണ് അതിന്റെ അർത്ഥം. അത്താഴം എന്തെങ്കിലും ഒന്ന് നമ്മൾ കഴിച്ചിരിക്കണം. അത്താഴത്തിന് പൊതുവിൽ എന്താ ചിലർ അറിയാം, എനിക്കൊരു ഉന്മേഷം കിട്ടുന്നില്ല, ഉറങ്ങി തൂങ്ങിയോണ്ടൊക്കെ ചിലർ അത്താഴത്തിന് എഴുന്നേൽക്കുന്നു. അങ്ങനെ ആകുമ്പോ അത്താഴത്തിന് ഒരു അതൊരു ഇതിൽപ്പെട്ട ഒരു കർമ്മമാണെന്നാ. ഇനി കുറെ നേരം തിന്നാൻ കിട്ടില്ല, അതുകൊണ്ട് മക്കളെ എന്തെങ്കിലും തിന്നു കടന്നോളി അറിയില്ല, അതല്ല അത്താഴം. ആ സമയത്ത് എഴുന്നേറ്റ് എന്തെങ്കിലും ആത്മാർത്ഥമായി ഭക്ഷിക്കുക, വിസ്മിയൊക്കെ. എന്ത് വിസ്മി, അത്താഴത്തിന് വിസ്മിയല്ലേ ഉണ്ട മനുഷ്യൻ. നേരെ ഇങ്ങനെ ഹർത്താലിന്റെ അന്ന് ഷട്ടർ തുറന്ന പോലെ മെല്ലെ കണ്ണൊക്കെ പൗതി തുറന്ന് മെല്ലെ ഇങ്ങനെ വരും. ചിലപ്പോ അടുക്കളയ്ക്ക് തന്നെ സ്റ്റോർ റൂമൊക്കെ കയറാൻ പോകണം, അത്രയും അന്തം വിട്ടാ വരിക. മെല്ലെ അവിടെ ഇരിക്കും, ഇരുന്ന് ടേബിളിൽ തന്നെ ചിലപ്പോ പ്ലേറ്റ് ഒന്നും വെക്കണം എന്നുണ്ടല്ലോ, ചോറിട്ട് കറിയൊക്കെ വെച്ച് തീറ്റ തുടങ്ങിയിട്ടേ കാരണം വിവരം. അങ്ങനെ അത്താഴായിട്ട് എന്താ ഒരു കാര്യം, അത്താഴത്തിനൊരു നല്ല ഉന്മേഷത്തിൽ ഉണർന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഒരു ഒന്നുമൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷായിട്ട് ഗംഭീരായിട്ട് വന്നിട്ടിരിക്കുമ്പോ അയ്യ നീയത്ത് വെക്കാനും നമുക്ക് പിന്നെ വിസ്മി ചൊല്ലാനും ഭക്ഷണം കഴിഞ്ഞാൽ അൽഹംദുലില്ല പറയാനൊക്കെ തോന്നും. ബർക്കത്തുള്ളൊരു കർമ്മമാണ് ആ ചെയ്യണത്. അത്താഴം കഴിക്കുന്നവരുടെ പേർ അള്ളാഹും അവന്റെ മാലാഖമാരും പ്രാർത്ഥിക്കും. അള്ള നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്താറിയോ, അള്ള നമുക്ക് അനുഗ്രഹം നൽകും. മലക്കുകൾ പ്രാർത്ഥിക്കുന്ന പടശോനെ ഒരുക്കൻ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവന് നീ അനുഗ്രഹം ചൊരിയാണ്. നമ്മൾ അത്താഴം കഴിക്കുമ്പോ മലക്കുകൾ വന്നു നോക്കുമ്പോ പടച്ചോനെ ഒരുത്തണ്ട് ഉറങ്ങി തൂങ്ങി അടങ്ങനെ കുത്തിരിക്കണു, ഉരുള ഒരുറ്റെന്തോ വിടുന്നുണ്ട്, ഓൻ എന്താ വെച്ചാ കൊടുക്കണമെന്നേ പറയുള്ളൂ. മറിച്ച് ആത്മാർത്ഥമായിക്കൊണ്ട് അത്താഴത്തിന് ആ ഉന്മേഷത്തോടുകൂടി തന്നെ ഇരുന്നു കൊണ്ട് നമ്മൾ ഭക്ഷിക്കണം. അത്താഴത്തിന്റെ സമയം എന്താ, മുമ്പൊക്കെ അത്താഴത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ആളുകള് പിന്നെ എഴുന്നേറ്റ് 12 മണിയാകുമ്പോഴേക്ക് ചോറൊക്കെ
ഓർക്കത്തു നിന്ന് രാവിലെ 5 മണിക്ക് എക്സ്റേ എടുത്തു നോക്കിയാൽ ഒരു വറ്റുപോലും ആമാശയത്ത് കാണാമെന്നാൽ അതാ നോമ്പ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് അന്ധകാലം. ഇന്ന് ഇന്ധകാലത്ത് ആളുകൾ ഒരുപാട് മാറ്റം വന്നു. എന്താ മാറ്റം? റസൂൽ പറഞ്ഞതാണ് ശരി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയാണ്, തസഹർനാ മഅ റസൂലില്ലാഹ്, ഞങ്ങൾ റസൂലിന്റെ കൂടെ അത്താഴം കഴിച്ചു. സുമ്മ കുന്നാ, പിന്നീട് ഞങ്ങൾ പോയി എഴുന്നേറ്റ് ഇലസ്സലാത്തി നമസ്കാരത്തിലേക്ക്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, പറയപ്പെട്ടു, കംഹാന ബൈനഹുമാ, അത്താഴത്തിന്റെയും നമസ്കാരത്തിന്റെയും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു? ഹംസൂന ആയ 50 ആയത്തെ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയം. അത്താഴത്തിന് എഴുന്നേറ്റ് അത്താഴം കഴിഞ്ഞ് 50 ആയത്ത് ഖുർആൻ ആയത്ത് ഓതി തീരുമ്പോഴേക്ക് സുബയാം കൊടുത്ത് നിസ്കരിക്കാൻ പോയി. അതാണ് റസൂലിന്റെ ചര്യ. അപ്പൊ നമ്മളെന്താ ഓതാൻ പറ്റിയ നല്ലൊരു സമയമാണത്, ശ്രേഷ്ഠകരമായ ഒരു സമയം. ഓതി സാക്ഷിയായി പരലോകത്ത് 50 ആയത്ത് സാക്ഷിയായി നിൽക്കും. റമദാനിലെ 29 ദിവസവും 30 ദിവസവും ഉണ്ടെങ്കിൽ ആ 30 ദിവസവും നമുക്ക് പുണ്യമായി നമ്മളുടെ പേരിൽ നിൽക്കുന്ന, ഉറപ്പായി നിൽക്കുന്ന ഖുർആൻ പാരായണത്തിന്റെ സമയമാണ്. അതെന്ത് ചെയ്യാം? നമ്മൾ 4 മണിക്ക് അലാറം വെക്കും, 4:30 ഭക്ഷണം കഴിഞ്ഞു, 5:45 ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് 3/4 മണിക്കൂറുണ്ട്. ആ സമയത്ത് കണക്കാക്കി അലാറം വെച്ചോണ്ടായില്ല കേട്ടോ. ചിലരെന്ത് ചെയ്യുന്നറിയോ, അത്താഴം കഴിക്കും 4:30. എന്നിട്ട് 50 ആയത്ത് പാരായണം ചെയ്യാനുള്ള സമയം സ്ത്രീകള് പാത്രം കഴുകും, പുരുഷന്മാര് സിഗരറ്റോ വീഡിയോ ഇരുന്ന് വലിക്കും. അതുകൊണ്ട് ഇപ്പൊ ഓതി കൂലി കിട്ടുമല്ലോ. ഓതി കൂലി കിട്ടണമെങ്കിൽ ഖുർആൻ നമ്മളായ ഒരു ചര്യയാക്കി ഓതുക. പാത്രക്കട കടന്നോട്ടെ, ആരിപ്പോ അന്നേരത്ത് മലക്കുകളൊന്നും വന്നു നോക്കിയാണ്ട് പാത്രം അടുക്കളയിൽ പരത്തിട്ടേക്ക, നിങ്ങളെ നോൽപ്പ് നിൽക്കുന്നില്ല എന്നിട്ട് പറഞ്ഞു പോകുമല്ല. അതൊക്കെ അടുക്കും ചുറ്റിയിലൊക്കെ വെക്ക. ആദ്യം ഇത് കർമ്മം ചെയ്യാൻ നമുക്ക് എന്താണോ ശ്രദ്ധിക്കാൻ കഴിയുക, അതൊരു ചര്യയാക്കി മാറ്റുക. അതാണ് അത്താഴത്തിന്റെ സമയം. അല്ലാതെ അത്താഴം കഴിക്കാതിരിക്കലോ, അത്താഴത്തിന്റെ സമയം നേരത്തെ ആക്കലോ, അല്ല അത്താഴം പരമാവധി കൊണ്ടുപോയി ആ സമയത്ത് ഭക്ഷിക്കലാണ്, എന്തെങ്കിലുമൊക്കെ കഴിക്കലാണ് സുന്നത്ത്. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സുന്നത്തിനെ കുറിച്ച് നമുക്ക് പറയാം. അതിന്റെ മുമ്പ് അത്താഴത്തിന്റെ സമാപനത്തിലും ഒരു സുന്നത്തുണ്ട്. ഒരു സത്യവിശ്വാസിയുടെ അത്താഴത്തിന്റേതായ സുന്നത്ത് ഏറ്റവും മെച്ചപ്പെട്ടത് എന്താണ്? അത്തമ്പോ കാരക്കയാണ്. നോമ്പ് തുറക്കുമ്പോ കാരക്ക സുന്നത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ അത്താഴത്തിന്റെ അവസാനത്തിൽ ഒരു കാരക്ക തിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്തായി? അത് ഒരു ബർക്കത്തായി കിട്ടണം. എന്തിനാ കളി? ഇറച്ചി, അതുപോലെ തന്നെ തരി, അതുപോലെ റവാ എന്നൊക്കെ ലിസ്റ്റിൽ എഴുതി, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നൊക്കെ വലുതാക്കി എഴുതി ലിസ്റ്റ് നിറഞ്ഞിട്ട്, പക്ഷെ അതിൽ കാരക്കാന്ന് എഴുതിയ ഒരു സുന്നത്തിട്ടു. അതിനകത്തിപ്പോ എഴുതിയിട്ടുണ്ടാവില്ല, മല്ലി മുളകും ഒക്കെ ഗംഭീര ചാർട്ടും ലിസ്റ്റും. കഴിഞ്ഞ മാസം 2000 രൂപയ്ക്ക് സാധനം വാങ്ങിയണമെങ്കിൽ ഇമാസം 4000 രൂപയ്ക്കാണ് ഇനി സാധനം വാങ്ങാൻ പോകുന്നത്. അത്രയും ഗംഭീരമായിട്ടാണ് റമദാൻ നമ്മുടെ വീട്ടിൽ മാമാങ്കമായി പോവുകയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാം. മാത്രമല്ല നോമ്പിന് ശ്രേഷ്ഠകരമായ അത്താഴം ഇത് അത്താഴം മുത്താഴം ഒക്കെ പാടെയായിട്ട് എല്ലാ കാലത്തും തിന്നണേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ തിന്നണ മാസമായി റമദാൻ മാസം മാറിയിരിക്കുകയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപരി റമദാൻ ഉറങ്ങിക്കൊണ്ട് നോമ്പിനെ തോൽപ്പിക്കാൻ നമ്മൾ ആരും മെനക്കുക. പലപ്പോഴും അതന്നെ, നോമ്പ് നോൽക്കുന്നവൻ കാര്യമായി ഉറക്കുക. വീട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ പൂച്ച, അവിടെ ഒന്ന് കടന്നിറങ്ങി, അവിടെ നീച്ച് ഇവിടെ നിന്ന് കടന്ന്, ഇവിടെ നീച്ച് പിന്നെ കടക്കന്റെ മുകളിൽ പോയി കുറച്ചു നേരം കടന്ന്, അവിടെ നിന്ന് നയിച്ച് പിന്നെ കട്ടിൽ വന്ന് കടന്ന്, അങ്ങനെ അങ്ങനെ ഉറങ്ങി നീച്ച് ഉറങ്ങി നീച്ച് നടക്കണം. അതേപോലെ നമ്മൾ ബെഡ്റൂമിൽ നീച്ച് നിസ്കാര റൂമിൽ ഒന്ന് നടക്കും, നിസ്കാര റൂമിൽ നീച്ച് ബെഡ് പോയി കിടക്കും, ബെഡ് നീച്ച് പുറത്ത് സിറ്റ് ഔട്ടിൽ നിലത്ത് പോയി കിടക്കും, അവിടെ നീച്ച് തിണ്ടുമ്പോ കിടക്കും. അങ്ങനെ കടന്നുറങ്ങി കടന്നുറങ്ങി റമദാൻ പൂർത്തിയാക്കിയാൽ അള്ളാഹു അത്ര ഗതിയുടെ നമ്മളോട്. ചിലരെങ്ങനെയാ പറയാറുണ്ട്, ഗൾഫിൽ നല്ല നോമ്പ എന്ന് പറയാറുണ്ട്. അത് ഗൾഫിനെ കുറ്റം പറയല്ലോ കേട്ടോ. അപ്പൊ എന്താ അവര് പറയുന്നത്? ഞങ്ങൾ സുബ കഴിഞ്ഞാൽ കിടന്നു, കിടന്നു കഴിഞ്ഞാ പിന്നെ ഞങ്ങള് 3:35 എഴുന്നേക്കും. എന്തിനാ 3:35 എഴുന്നേക്കണേ? 3:35 അസുറിക്കരിക്കണം. പിന്നെ 3:40 അസുർ നിസ്കരിക്കും കേട്ടോ. 45 ഞങ്ങൾ കിടക്കും. പിന്നെ ഞങ്ങൾ 6:10 എഴുന്നേക്കും. എന്തിനാ 6:10 എഴുന്നേക്കണേ? തുറക്കാനായില്ലേ? അപ്പൊ ഞങ്ങള് ഉണരുകയും ചെയ്യും. ഇങ്ങനെ ഉറങ്ങി തോൽപ്പിക്കാനുള്ളതാണെങ്കിൽ അള്ള നോമ്പ് രാത്രിയാക്കൂല. മനുഷ്യൻ ഉറങ്ങി ഇറങ്ങാറാ തീർക്കാനുള്ളതാണെങ്കിൽ മനുഷ്യൻ ഉണർന്നിരിക്കണ നേരം മാറ്റി ഉറങ്ങണ നേരത്താക്കിയ പോലെ
ഇത് രാത്രി പകലാക്കി തന്നെ നമ്മൾ ഉണർന്നിരുന്ന് നമ്മളുടെ ജോലികൾക്കിടയിൽ നമ്മുടെ കുടുംബത്തിൽ കൂടി നടന്നിട്ട് നോമ്പിന്റെ നിയന്ത്രണം നമുക്ക് കിട്ടണം. അല്ലാതെ ഉറങ്ങിത്താങ്ങി മുന്നോട്ട് പോയ ആ നോമ്പിന് പ്രത്യേകിച്ച് ഒരു പുണ്യൊന്നും ഉണ്ടാവില്ല, കടം വീട്ടീന്നുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് മാറ്റിക്കൊണ്ട് ഉറങ്ങി തോൽപ്പിക്കരുത് നോമ്പിനെ. നമുക്ക് ഉറങ്ങാം, ആവശ്യങ്ങൾക്ക് വേണ്ടി ഉറങ്ങാം. നമ്മളുടെ ശരീരത്തിന്റെ സുഖമായ നടത്തിപ്പിനും എല്ലാം വേണ്ടി ഒരു മനുഷ്യൻ ശരാശരി ഉറങ്ങേണ്ട സമയങ്ങളൊക്കെ ഉണ്ട്. ആ സമയം വെച്ച് ഉറങ്ങല്ല, അതിലുപരി റമളാൻ ഉറങ്ങിയാണ് തീർക്കുക. ഇനി ഇമ്പൈക്ക് റമളാൻ വരരുത്, മനുഷ്യനെ ഇറങ്ങാറാക്കരുത്, ഉറങ്ങിയാണ് തോൽപ്പിക്കുക എന്നുള്ളവർക്ക് റമളാനിൽ അമിതമായി ഉറങ്ങാം. വിശ്രമിക്കാം, കുറച്ചേരോ അതാ വിശ്രമിക്കാം, അത് കഴിഞ്ഞ് നിസ്കരിച്ച് പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ജോലിക്ക് പോയി ഒക്കെ ചെയ്യാം. ജോലിക്ക് പോകണമെന്നും ആരും പറഞ്ഞിട്ടില്ല. ആക്കെ ചെയ്ത് അതിന്റെ ഇടക്ക് നമുക്ക് പുണ്യം നേടാനുള്ള സന്ദർഭം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം ആരാധനകൾ കൃത്യമായി ചെയ്യണം. ആരാധനകൾ സ്വാഭാവികമായി പല സമയങ്ങളിലും വൈകാറുണ്ട്. റമദാനിൽ കൂടുതൽ ചിട്ട പുലർത്താറുണ്ട്. ആ കൂടുതൽ ചിട്ട പുലർത്തിക്കൊണ്ടു തന്നെ ഒരാൾ വധുവെടുത്ത് ആരാധനാലയത്തിലേക്ക് നടന്ന് അവിടെ വെച്ച് ഫർളവൻ ആരാധനയോടുകൂടി ഭക്തിയോടുകൂടി നിർവഹിച്ചാൽ അവന്റെ കാൽപാദങ്ങൾക്ക് ഓരോന്നിനും ഓരോ പ്രതിഫലമാണ്. ഒരു കാലടി അവന്റെ കുറ്റങ്ങൾ മാപ്പാക്കാൻ, രണ്ടാമത്തെ കാലടി അവൻ വെക്കുന്നത് അവന്റെ പദവി ഉയർത്താൻ. എത്ര ശ്രേഷ്ഠകരമായ ഒരവസ്ഥയാണ് ഒരു വിശ്വാസിക്ക് കൃത്യമായ ആരാധന ആരാധനാലയത്തിൽ പങ്കുകൊണ്ട് ചെയ്യുന്നതിന് എത്ര പുണ്യമാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. പദവി ഉയർത്തും. രണ്ടാമത്തെ കാൽപാദം നമ്മൾ വെക്കുന്നത് തെറ്റുകൾ മായ്ക്കും, നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ അവൻ മായ്ക്കും. ഇതാണ് റസൂൽ നമ്മളെ പഠിപ്പിച്ച പ്രധാനസ്ഥാനത്തിന്റെ കർമ്മത്തിലൂടെ നമ്മൾ കൃത്യമായി ചെയ്യേണ്ടുന്ന കൃത്യമായ ആചാരങ്ങളും അനുഷ്ഠാനവും. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ചില സുന്നത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, തുറക്കാൻ ധൃതി കൂട്ടുന്ന ഒരവസ്ഥ ആരോഗ്യപരമാണ്. 5 മണിയാവുമ്പോ തന്നെ എന്താ എന്താ ഇറച്ചെന്താ പത്തിരിയ എന്ന് ചോദിച്ചുകൊണ്ട് അടുക്കളയിൽ ആകെ പൊളിച്ചടിക്കണം എന്നല്ല പറഞ്ഞു. നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുക, അത് ശ്രേഷ്ഠകരമായ ഒരു അന്തരീക്ഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് തുറക്കാൻ ജനം ധൃതി കൂട്ടുന്ന കാലത്തോളം അല്ലാഹുവിന്റെ അനുഗ്രഹമുണ്ടാകും, ജനങ്ങൾ നന്മയിൽ തന്നെയാണ്. പ്രധാനുഷ്ഠാനത്തിന് നോമ്പ് തുറക്കുന്ന സമയത്ത് ധൃതി കൂട്ടാ, എന്താ ഈ ധൃതി കൂട്ടുക എന്ന് പറഞ്ഞാ? എല്ലോടി വട്ടത്തിൽ വെച്ചിട്ടൊക്കെ അല്ലേ അല്ലേ എന്നിങ്ങനെ നോക്കിയിട്ട് മുമ്പ് വേലിപ്പണിക്കാരൻ വേലി അടച്ച കഥ പറയാൻ, തെങ്ങിന് ചുറ്റും വേലി അടക്കാൻ ഏൽപ്പിച്ചു. തെങ്ങിന് ചുറ്റും വേലിയൊക്കെ ഗംഭീരായിട്ട് കെട്ടി, അക്ക മുതലാളി പറഞ്ഞ വഴി കെട്ടി കെട്ടി കെട്ടി, അവസാനം വൈകുന്നേരം പണി തരാൻ നേരത്ത് പുറത്തേക്ക് ഇടാൻ സ്ഥലം ഞാൻ, അവസാനം വേലി പൊളിച്ചിട്ട് എന്നാണ്. ഇതേപോലെ നോമ്പ് തുറക്കാൻ നേരത്ത് നമ്മൾ ആവശ്യപ്പെട്ട ഭക്ഷണ പദാർത്ഥമൊക്കെ ചുറ്റും വെച്ചാൽ പിന്നെ തിന്നു കഴിഞ്ഞാൽ ഇന്ന് പോരാൻ കഴിയാത്ത അവസ്ഥ പോലെയാണ് ഇന്ന് കാണുന്നത്. പക്ഷെ നോമ്പ് തുറക്കുന്ന സമയത്ത് ചെയ്യേണ്ടുന്ന കർമ്മം എന്താണ്? ഒന്ന്, ധൃതി കൂട്ടണം. ചിലയിടത്ത് കാണാം ഈ ബാങ്കിൽ പോലും വിഭാഗീയത. ചില പള്ളികളിൽ നിന്ന് 6:30 നോമ്പ് തുറന്ന ടൈമെങ്കിൽ 6:30 കൃത്യമായിട്ട് ബാങ്ക് കൊടുക്കുമ്പോൾ ചിലർ പറയും അത് നമ്മളെ ബാങ്കല്ല, അത് വേറെ ബാങ്കാണ്, ഞമ്മളത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ അത് എന്താ പിന്നെ അമ്പലത്തിൽ നിന്നുള്ള ബാങ്ക പള്ളിയിൽ തന്നെയാണ്, പക്ഷെ എന്താ അത് കൃത്യത്തിന് കൊടുക്കണാണ്, ഞമ്മളത് നേരം പൊകി കൊടുക്കണം. ചില നാട്ടിൽ കാണാം ബാങ്ക് കൊടുത്താലും നോമ്പുറക്കാതെ അങ്ങനെ കാത്തിരിക്കും, പടക്കം പൊട്ടട്ടെ, പടക്കത്തിന്റെ കുറച്ച് തിരിയൊന്നാണ് ഉണ്ടാ സുന്നത്താണ് പോയി. നമ്മൾ ആ കൃത്യമായ നോക്കിയിട്ട് കാരക്ക കയ്യിൽ പിടിച്ചിട്ട് ബിസ്മി ചൊല്ലി കാരക്ക വായിലിട്ട് സുന്നത്ത് എടുക്കണം. ചിലരെന്തി നമ്മളെന്താ ചെയ്യാറുകൾ, കാരക്കൊക്കെ കയ്യിൽ പിടിച്ച് കഴിഞ്ഞിരിക്കും, ബാങ്ക് കൊടുത്താൽ പിന്നെ കാരക്ക കാണൂല. അങ്ങനെ ഒരു അസുഖമാണത്. കാരക്ക എത്തേണ്ടടുത്ത് എത്തിയാണ് ബിസ്മി അല്ലിയാണ്, അത് വരെ കാത്തുന്ന പടച്ചറബിന്റെ ആജ്ഞ കിട്ടാണ്. റഫറിന്റെ ബിസില് താത്തുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഓടാൻ നിൽക്കണോ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മാസിന്റെ ബിസില് കേൾക്കാനാ നിൽക്കണേ. ബിസില് കേട്ടപ്പോ ഓടി വടി എടുക്കാൻ മറന്നാ പോയില്ലേ, റിലേന്റെ മത്സരം പോയില്ലേ, പോണേടുത്ത് വടി എടുക്കണ്ട. ഇതുപോലെ നമ്മൾ അവസാനിക്കേണ്ട സമയം ബിസ്മി ചൊല്ലിക്കൊണ്ട് കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുന്നതാണ്. ഇതാ അഫ്തറ യബ്ദഉ ബിത്തംറ്, റസൂലുള്ള കാരക്ക കൊണ്ടായിരുന്നു തുടങ്ങിയിരുന്നത്. റസൂല തുടങ്ങുക എന്നൊക്കെ പറയുമ്പോ നമ്മൾ വിചാരിച്ചു റസൂലാണ് തുടങ്ങിയാ പിന്നെ ഒന്നായിട്ടാണ് അവസാനത്തിക്കത്തല്ല, അങ്ങനെയല്ല. മുത്തുനബി നോമ്പ് ഉറക്കാൻ തുടങ്ങിയ കാരക്കാദ്യം, കാരക്കല്ലെങ്കിൽ ഇനി വെള്ളം ആക്കട്ടോ,
ഇല്ലാത്തവൻ കഷ്ടപ്പെട്ട് ഒരു സുന്നത്തിന്റെ എടങ്ങാറായി എടുക്കാൻ. നബി അങ്ങനെ പറഞ്ഞല്ലോ, കുടിച്ചാനൂടി വെള്ളമല്ലോ, അങ്ങനെയല്ല. കുടിക്കാൻ വെള്ളമാണെങ്കിൽ അതാകട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് മുത്തുനബി അധികവും ചെയ്തത് കാരക്ക കൊണ്ടാണ്. അപ്പൊ കാരക്ക കയ്യിലെടുത്ത് ബിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മൾ ആ അത്താ പിന്നെ നോമ്പ് തുറക്കുന്ന സമയം നമ്മൾ അതിന് സാക്ഷിയാകണം. മാത്രമല്ല ബിസ്മി മറന്നു പോകാൻ പാടില്ല. എന്താ അറിയാം, ഒരു ചെറിയ കുട്ടിനെ ഏൽപ്പിച്ചാൽ നമ്മൾ വിചാരിക്കും എന്താ ഗംഭീര റമദാൻ വേള നടക്കണേന്റെ ഇടയിൽ ആ ബിസ്മിന്റെ ഇതൊക്കെ അള്ളാന്റെ ആജ്ഞ കൊണ്ടല്ലേ നമ്മൾ ചെയ്യണേ. അപ്പൊ പിന്നെ ബിസ്മി വിട്ടുപോയാൽ വണ്ടിയൊക്കെ റെഡിയായി അവസാനം നെട്ടും പോൾട്ടിട്ടിട്ട് ടയറിന്റെ നെട്ടിട്ടിലേ പോയില്ലേ കൂട്ടരെ. ഇതുപോലെ നമ്മളിതൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോ ബിസ്മിയല്ല ഞാൻ ഇതുവരെയുള്ള തടസ്സത്തിന് മുഴുവൻ എന്താവും ഒരു കാരണമായി മാറും. അതുകൊണ്ടാണ് ഇത് ശ്രേഷ്ഠമായി സൂചിപ്പിച്ചത്. മാത്രമല്ല തുറക്കുന്നതോടുകൂടി പ്രാർത്ഥിക്കണം. നോമ്പ് തുറന്ന് ഉള്ളു നനഞ്ഞു കഴിഞ്ഞ് ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണം. എന്റെ ദാഹമിതാ പോയിരിക്കുന്നു, ഇബ്തല്ലത്തിൽ ഉറൂഖു എന്റെ ഞരമ്പുകൾ ഇതാ നനഞ്ഞിരിക്കുന്നു. വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്റെ പ്രതിഫലം ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു. എന്താ ദഹബല്ലം ഉദാഹം പോയി, ഇബ്തല്ലത്തിൽ ഉറൂഖു എന്ന ഞരമ്പുകൾ നനഞ്ഞു. അതുപോലെ തന്നെ വസബത്തൽ അജ്റു പ്രതിഫലം ഇതാ ഉറച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചുവെങ്കിൽ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ്. പല പ്രാർത്ഥനകളുണ്ട്. റസൂലിന്റെ ഹദീസിൽ കാണുന്ന ഒരു പ്രാർത്ഥനയാണ്, സഹീഹായ ഹദീസിൽ കാണുന്ന ഒരു പ്രാർത്ഥനയാണിത്. അപ്പൊ നമ്മളത് നോമ്പ് തുറന്നാൽ നമ്മള് ബത്തക്ക ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പ്രാർത്ഥനയ്ക്ക് അവിടെ നിൽക്കട്ടെ, തുറവിയൻ കഴിക്കട്ടെ. ഇതൊക്കെ അന്നേരം ഓരോന്ന് ചെയ്യണ്ടേ. ബിരിയാണി ഉണ്ടാക്കുമ്പോ കണ്ടില്ലേ നിങ്ങള്, അണ്ടിപ്പരിപ്പും മുന്തിരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം കിടക്കട്ടെ എന്നല്ല, ഓരോന്നുണ്ട നേരത്തെ ഓരോന്നുണ്ട്. ഇതുപോലെ നോമ്പ് തുറക്കേണ്ടത് കൃത്യമായി ചെയ്ത് അതിന് പലപ്പോഴും എന്താ അറിയോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല. പകരം എന്തെന്നറിയോ, നോമ്പ് തുറക്ക് ഭീരമാണ്. പൊതുവിൽ മുസ്ലിം സമൂഹത്തോട് കൂടി നോക്കി ചോദിച്ചു നോക്കും, ഹിന്ദു ആളുകളൊക്കെ നമ്മളോട് പറയുന്ന കാര്യങ്ങള്, മുസ്ലിങ്ങളെ മാസം ഇനി വരാൻ പോണം, റമദാൻ മാസം എന്താ പ്രത്യേകത, രാവും പകലും തിന്നു. അപ്പൊ നമ്മള് പറയും പകലോ, അപ്പൊ അയാള് പറയും പകലല്ല, ഉച്ചക്കത്തൊരു ഒഴിവല്ലേ ഉള്ളൂ. ശരിയല്ലേ, ഉച്ചക്കത്തൊരു ചോറ് ഒഴിവാക്കി പിന്നെ തീറ്റയോട് തീറ്റ. നോമ്പ് തുറന്നാലോ റെയിൽവേ ഗേറ്റ് തുറന്ന പോലെയാണ് ചിലരൊക്കെ പറയാം. പലഹാരങ്ങളുടെ ഒരു കൂമ്പാരമാണ്. അതുവരെ പട്ടിണി കിടന്ന ആമാശയത്തേക്ക് പുതിയ ഓരോ ചൈനീസ് വേളയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഓരോ വിഭവങ്ങളൊക്കെയാണ് ചെല്ലുമ്പോ ആമാശയം. ഇവനെന്താ നോൽമ്പോണ്ടാണ് നമ്മൾ കാത്തു തരുന്നത്, ഇപ്പൊ അതാ ബെരപോട് പൊളിഞ്ഞെത്തി എന്ന് പറഞ്ഞ് ഇതിനൊരു ഒരു സ്വസ്ഥതയും കൊടുക്കാത്ത രൂപത്തിൽ നമ്മൾ ശരീരം ക്ഷീണിച്ച് അമിതായി കഴിഞ്ഞാൽ നിസ്കാരം വരെ നമുക്ക് വെക്കൂല. നമ്മൾ പറയാറുണ്ടല്ലോ, എന്നും മകരിബ് കൃത്യമായിട്ട് നിസ്കരിച്ച് നമ്മൾ നോമ്പ് തുറന്നിട്ട് മകരിബൊക്കെ ഒരു ഉറപ്പൻ മട്ടിൽ ചുന്നത്ത് പോലും എടുക്കാൻ ആരോഗ്യമില്ലാതെ എല്ലാം കഴിഞ്ഞ് എര മുണിഞ്ഞ പാമ്പ് കിടക്കണ പോലെ കിടക്കണല്ലേ നോമ്പ് തുറന്നിട്ട്. എന്തിനാ സുഹൃത്തെ നമ്മൾ നോമ്പ് നോക്കി ഒന്നായിട്ടത് നമ്മൾ ഭക്ഷണമൊക്കെ പാടെ കഴിച്ച് ഗംഭീരമായാല് അതിന്റെ അർത്ഥം എന്താണ്, ഇബാദത്ത് ചുരുക്കും. ഭക്ഷണത്തിൽ കാര്യമായി ശ്രദ്ധിച്ചാൽ ഇബാദത്ത് ചുരുക്കും. പണ്ടൊരുത്ത നോമ്പ് തുറന്നൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ, സൽക്കാരത്തിന് പോയതിന് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നോമ്പൊക്കെ തുറന്ന് ഗംഭീരായി ഇരുന്നപ്പോ പറഞ്ഞല്ലോ, മക്കളെ മരുപുസ്കാരിച്ചിട്ടില്ല, മരുപുസ്കാരമുണ്ട്. അപ്പൊ പുതിയ ആപ്പിൾ പറഞ്ഞല്ലോ, ഇങ്ങനൊരു മരുപുസ്കാരമുണ്ട്, മയ്യത്തുസ്കാരാണ് ഈ നോക്കാം. അയിലേറെ ചൊല്ലുമെന്ന് പറയരുത്, കൂടി വയ്ക്കാം. ഇത്തരത്തിൽ ഈ പിന്നെ ഭക്ഷണത്തിന്റെ ആധിക്യം, ഭക്ഷണം തിന്നണ്ടെന്ന് അല്ല പറഞ്ഞല്ലോ, അല്ല അലാലാക്കിയത് അറാമാക്ക, ഒരു മൗലിക അധികാരമില്ല. പക്ഷെ എന്തേ, നമ്മൾ അമിതമാകാൻ പാടില്ല. നോമ്പ് തുറന്നിട്ട് നോമ്പ് തുറന്ന ഊക്കിൽ തിന്നത് കൊണ്ട് മകരിബും ഇശാവും രാത്രി നമസ്കാരത്തിനും ഭംഗം വരുന്ന രൂപത്തിൽ അമിതമായി തിന്നിട്ട് നമ്മൾ ക്ഷീണം സംഭവിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. രാത്രിയിൽ ശ്രേഷ്ഠമായ നമസ്കാരമല്ലേ, അഞ്ചു ഫർള് നമസ്കാരവും കൃത്യമായി നിർവഹിക്കുന്നവന് ആ പൂർണ്ണമായ ശ്രേഷ്ഠതയോടുകൂടി ലഭിക്കുന്ന മറ്റൊരു ശ്രേഷ്ഠതയാണ്, പുണ്യമാണ് തറാവീഹ് നമസ്കാരം. ഖിയാമുല്ലൈൽ, തഹജ്ജുദ്, തറാവീഹ്, ഇത് മൂന്നും ഒരേ നമസ്കാരമാണ്. രാത്രിയിൽ ഇശാ നമസ്കാരം കഴിഞ്ഞാൽ എപ്പോഴും ഇത് നിർവഹിക്കാം. സുബഹിക്ക് മുമ്പായി നിർവഹിക്കപ്പെടേണ്ടുന്ന നമസ്കാരം. ഇതിനൊക്കെ ആരാധനാലയത്തിലേക്ക് പോകുന്നവരാണ് ഭൂരിഭാഗം ആളുകളും.
പക്ഷെ ഇത് താല്പര്യം ആദ്യത്തിലെ ഒരു പത്തിലേ കാണുള്ളൂ, പിന്നെ ഇതിൽ കാണില്ല. ആദ്യത്തെ പത്തിൽ ഭയങ്കര പള്ളിക്കലൊക്കെ ഭയങ്കര ജനമായി, ഒന്നും തികയാതെ ടാർപ്പായ കെട്ടി പള്ളിന്റെ മുകളിലാള് നിന്നു, ഹാസ്പിറ്റൽ ഹൗസിന്റെ മുകളിലും കയറിയിരുന്നു. ഒരു പത്ത് കഴിഞ്ഞ് അവസാനം കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു അവസാനം പള്ളിന്റെ കമ്മറ്റിപ്പെട്ട നാലാളും ജനറൽ ബോഡിയിൽ ഒച്ചി മുളിണ്ടാക്കണ രണ്ടാളും ഇതാ ഉണ്ടാകുക, ബാക്കിയുള്ളവരൊക്കെ പിൻവാങ്ങും. അതെന്തുകൊണ്ടറിയങ്ങള്, ആരെങ്കിലും പരിശുദ്ധ റമളാൻ മാസത്തിൽ ആത്മാർത്ഥമായി നിന്ന് നമസ്കരിച്ചാൽ അല്ലാഹു അവന്റെ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കുന്നതാണ്. പടച്ച റബ്ബ് പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന, ആത്മാർത്ഥമായി നിന്ന് നമസ്കരിക്കണം. ചിലരത് ഫാത്തിഹ തുടങ്ങി അവസാനിക്കണേ മുമ്പ് റുക്കു സുജൂദ് സുജൂദ് റുക്കു സുജൂദ് റുക്കു എന്തോ കരാട്ട ക്ലാസ്സിന് പോയ പോലെ കടം ബാധ്യത തീർക്കുന്ന നമസ്കാരം. അങ്ങനെ അവരുടെ സ്പീഡ് അമിതമായി പോകാൻ പാടില്ല. ദുഃഖം കൊണ്ട് പറയാണ് സഹോദരന്മാരെ, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും ആത്മാർത്ഥമായി കൊണ്ടും ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ അവന്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അല്ലാഹു അവന് മാപ്പാക്കി കൊടുക്കുന്നതാണ്. ഈമാനോടുകൂടിയും പ്രതിഫലം കാണിച്ചു, അല്ലാതെ പടച്ചോനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി നിസ്കരിക്കരുത്. ആ നമസ്കാരം, ആ നമസ്കാരം എത്രയാണെന്നതിൽ മുസ്ലിം സമൂഹം പരസ്പരം തർക്കിക്കുന്നത് കാണാറുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതിന്റെ പൂർണ്ണമായും തർക്കത്തിന്റെ വാതിലുകൾ അടച്ചിരിക്കുകയാണ്. ോട് ചോദിച്ചു മുത്തു മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം റമളാനിലെ നമസ്കാരം എങ്ങനെയായിരുന്നു? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മുത്തു നബിയുടെ ഭാര്യയായ ഉമ്മൽ മുഅ്മിനാത്ത് എന്ന് വിളിക്കപ്പെടുന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ കാന യസീദു ഫീ റമളാൻ വലാ ഫീ ഗൈരിഹി, റമളാനിലും അല്ലാത്ത കാലത്തും മുത്തനബി വർദ്ധിപ്പിക്കാറില്ലായിരുന്നു. പതിനൊന്നരക്കാത്തിലേറെ വർദ്ധിപ്പിക്കാറില്ലായിരുന്നു, തർക്കിക്കാൻ വേണ്ടിയല്ല. തർക്കിക്കാനും കൊതുകുലം കൂടാനും ആളുകളുണ്ടാകും, പക്ഷേ ആരാധനക്ക് പങ്കുചേരാൻ വളരെ കുറച്ചാളുകളെ ഉണ്ടാകൂ. ആ പങ്കുചേരുന്ന ആളുകളോട് തന്നെ പറയട്ടെ, റസൂലുകളുടെ ചര്യ എട്ടും മൂന്നുമാണ്, പതിനൊന്നാണ്, അതിലേറെ റസൂലുകൾ നമസ്കരിച്ചില്ല, ആ സ്വർഗത്തിലേക്ക് തന്നെ പോകാനാണ് ഞാനും നിങ്ങളും കഠിനാധ്വാനം ചെയ്യുന്നതെങ്കിൽ ളുഹുർ നാല് റക്അത്ത് നമസ്കരിച്ച സഹോദരാ, സുബ്ഹി രണ്ട് റക്അത്ത് നമസ്കരിച്ച സഹോദരാ, മഗ്രിബ് മൂന്ന് റക്അത്ത് നമസ്കരിച്ച സഹോദരാ, അസ്ർ നാല് റക്അത്ത് നമസ്കരിച്ച സഹോദരാ, രാത്രി നമസ്കാരവും പതിനൊന്ന് റക്അത്താണ് റസൂലുള്ള നിർവഹിച്ചത്. അതുകൊണ്ട് അതിന്റെ ചര്യയിൽ തന്നെയാണ് ചെയ്യണമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയെന്ന് ചോദിച്ചാൽ അതിനും കൃത്യമായ ഒരു കണക്ക് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രാത്രി നമസ്കാരത്തിൽ മുമ്പ് ളുഹുർ അസ്ർ മഗ്രിബ് ഇശാ സുബ്ഹി ഈ ആരാധനക്ക് പള്ളിയിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ, അതിനൊന്നും പോകാതെ അതിലൊന്നും പങ്കെടുക്കാതെ തറാവീഹിന് മാത്രമായിട്ട് പള്ളിക്ക് പോയി എന്ന് കരുതി നമ്മുടെ ബാധ്യത തീരില്ല. ഫർളായ നിർബന്ധമായ നമസ്കാരത്തിന് പങ്കെടുക്കുകയും അതോടൊപ്പം സുന്നത്ത് നമസ്കാരത്തിനും ശ്രേഷ്ഠമായതിനും നമ്മൾ പങ്കെടുക്കുകയും കൂടി ചെയ്താൽ നമ്മളുടെ പുണ്യം അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. മാത്രമല്ല നോമ്പ് എന്ന് പറയുന്നത് നോമ്പ് തുറ മാമാങ്ക സൽക്കാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അള്ളാഹ് ഒരു ഇബാദത്ത് എടുക്കാൻ സൽക്കാര നിസ്കാര സൽക്കാരം എടുക്കുന്നുണ്ട്. പുതിയാപ്പള നിസ്കാര സൽക്കാരം, പുതിയാപ്പള അജ്ജ് സൽക്കാരം അതുണ്ടായി. അജ്ജിന് പോണോലെ സൽക്കരിച്ച് ചോറൊക്കെ കൊടുത്ത് അജ്ജിന് പോണിന്റെ മുമ്പ് തന്നെ ഇവിടെ ഓരോ ബിദഅത്തുകൾ ഉണ്ടാക്കുക. ഷഹാദത്ത് കലിമ സൽക്കാരം ഉണ്ടോ? സക്കാത്ത് സൽക്കാരം ഉണ്ടോ? പിന്നെ ഇവിടുന്ന് ഈ നോമ്പ് മാത്രം സൽക്കാരം, ഇതൊക്കെ ചെയ്യുന്നത് പോലെയാണ് ഇതും, ഇതൊക്കെ ചെയ്യുന്നത് പോലെ ഒന്നേ ഉള്ളൂ ഇത്. പിന്നെ എന്തിനാ അതിന് പ്രത്യേകമായൊരു സൽക്കാരം? സൽക്കാര മാമാങ്കളങ്ങളെ കൊണ്ട് ഇബാദത്തുകൾ കുറഞ്ഞു പോകല്ലേ? ഓരോ വീട്ടിൽ ഏട്ടന്റെ ഓടെ പിറ്റേന്ന് അഞ്ചന്റെ ഓടെ അതിന്റെ പിറ്റേന്ന് അപ്പുറത്ത് ഇപ്പുറത്ത് തുറപ്പിക്കൽ, അന്ന് ലുഹറില്ല അസറില്ല മകരിമില്ല, വട്ടത്തിൽ പത്തിരി വരുത്താൻ ഇരിക്കുന്ന സഹോദരിമാർ വട്ടത്തിലിരുന്ന് നുണറിഞ്ഞ് നോമ്പ് പത്ത് മണിക്ക് തന്നെ മുറിക്കണ തുടങ്ങണ ഒരു സദസ്സായി നോമ്പ് തുറ വീടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോമ്പ് സൽക്കാരങ്ങൾ കുറയ്ക്ക, അതിന്
പിന്മാറാൻ കഴിയുന്നവരങ്ങ് പിന്മാറിയാൽ എത്ര ഉപ്പാണ്. പുതിയാപ്പിളാര് പോയി പറഞ്ഞല്ലേ അമ്മോശനോട് വിളിച്ചറിഞ്ഞത്, അമ്മോശാക്ക ഇടങ്ങേറാണ്ട നോൽമ്പ് വെറ്റാണ്ട് ഇബാദത്ത് കൂട്ടേണ്ട നേരത്ത് പത്തിരിന്റെ എണ്ണം കൂട്ടിയോണ്ട് നടന്നാൽ നമുക്ക് കൂലി ഉണ്ടാവില്ല, നോമ്പൊക്കെ ഒന്നും കഴിഞ്ഞോട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞാലേ അമ്മോശാക്ക് ധൈര്യം വരുള്ളൂ. അല്ലാതെ അമ്മോശാക്ക് അത് നിർത്തലാക്കാൻ തീരുമാനിച്ചാൽ പുതിയ എണ്ണം പെരുകി തീർക്കേണ്ടി വരും, അത് പേടിച്ചിട്ടാണ്. അപ്പൊ അത് ആദ്യത്തെ ആ നിയമമൊക്കെ നമ്മൾ മാറ്റുക, കുറെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ സഹോദരിമാർക്ക് ഒരു അവസരമൊക്കെ കൊടുക്കുക. മാത്രമല്ല ഈ സൽക്കാര മാമാങ്കളങ്ങൾ കൊണ്ട് സ്ത്രീകൾക്ക് നോൽമ്പ് വിൽക്കണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേറെ അവർക്ക് പറ്റണ വേറെ റമദാൻ മാസം കൊടുക്കേണ്ടി വരും. പണിട്ടിയപ്പോ പണിയെടുക്കാൻ ഊരവേദനയായി, അപ്പൊ അവൻ പറഞ്ഞു തന്നെ ഊരവേദന മാറിയിട്ട് ഇനി വേറെ പണിട്ട് നോക്കട്ടെ. അതേപോലെയാണ് കാക്കക്ക് വായ്പുണ്ണാണ് ആല് പൂത്തിപ്പോട്ട്. ഇതുപോലെ സുവർണത്തിന്റെ പൂക്കാലമാകുന്ന പൂക്കാലവുമായി റമദാൻ വന്നപ്പോ പെണ്ണുങ്ങൾക്കും പാണുങ്ങൾക്കും തെര തിരക്കത്തിയിട്ടണ്ടേ. അതുകൊണ്ട് ഇനി വേറെ റമദാൻ മാസം വെറ്റേ നിർത്തി കാത്തുക്കാൻ നമുക്ക് ലഡുള്ള റമദാൻ മാസം ഇത്തരത്തിലുള്ള മാമാങ്കങ്ങളൊന്നു ചുരുക്കി നമ്മൾ അതിൻ്റെതായ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പ് തുറപ്പിക്കൽ കൂലില്ലേ, നോമ്പ് തുറപ്പിക്കലും സൽക്കാരം രണ്ടും രണ്ടാട്ടോ. സൽക്കാര ആരെങ്ങളെ ഇങ്ങോട്ട് വന്നവനാണ്ട് വിളിപ്പിച്ച്, അങ്ങോട്ട് വിളിച്ചവനാണ്ട് വിളിച്ച, പരസ്പരം ഒപ്പാരി ഒപ്പിക്കലാണ്. പക്ഷെ നോമ്പ് തുറപ്പിക്കൽ പുണ്യാണ്. അതെന്തുകൊണ്ടാ റസൂലുള്ള പറയാം, മൻ ഫത്തറ സായിമൻ, ഒരാളൊരുത്തന നോമ്പ് തുറപ്പിച്ചാൽ കാന ലഹു മിസ്ല അജ്രിഹി വഗൈറ അന്നഹു ലാ യൻഖസു മിൻ അജ്രി സായിമി മിൻഹു ശൈഉൻ. ഒരു നോമ്പുകാരന്റെ പ്രതിഫലം കുറഞ്ഞു പോകാതെ തന്നെ ആരെയാണോ നോമ്പ് തുറപ്പിച്ചത് അവന്റെ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കും. അഞ്ചു നോമ്പുകളൊക്കെ ഒരീ സേറ്റവനെ പോയി വിളിച്ച് വലിച്ച് കെട്ടിക്കൊടുന്ന് എന്തെങ്കിലും ഒരു ഒരു കഷ്ണമെങ്കിലും നിങ്ങൾ തിന്നിട്ടോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു കൊടുക്കണം. എന്തിനാ ഇതിന്റെ ആവശ്യം, എന്തിനാണ് ഇതിന്റെ ആവശ്യം? നോമ്പ് തുറപ്പിക്കുന്നത് ഇല്ലാത്തവനെയാണ്, ഉള്ളവനെ തുറപ്പിച്ചത് കുറ്റണ്ട് എന്നല്ല പറഞ്ഞേ. ഇപ്പൊ അരിയേറ്റിയോണ്ട് നടന്ന ഒരുത്തനെ തുറപ്പിച്ചാൽ അരിയേറ്റിയ നോമ്പിന്റെ കൂടിയിട്ടും, കരിങ്കൽ കോറയിൽ കല്ല് പൊട്ടിക്കുന്ന ഒരുത്തനെ നോമ്പ് തുറപ്പിച്ചാൽ കല്ല് പൊട്ടിക്കുന്ന നോമ്പിന്റെ കൂടിയിട്ടും, ശാരീരശൈലിയിൽ ഇരുന്നിട്ട് ആവിട്ടിരിക്കണം ഒരുത്തനെ നോമ്പ് തുറക്കാൻ വിളിച്ചാൽ ആ ആവിന്റെ നോൽമ്പിന്റെ കൂടിയിട്ടും. അതുകൊണ്ടാ പറയണേ അവനാന്റെ നോമ്പിന്റെ പ്രതിഫലം വർദ്ധിപ്പിക്കാൻ 30 നോമ്പ് നോൽക്കുന്നവന് 60 നോമ്പാക്കാം. എളുപ്പാണ്. എങ്ങനെ? ഒരാളെ തുറപ്പിച്ചാൽ മതി ഓരോ ദിവസം ഓരോരുത്തരെ. അല്ല, ഇനി വീട്ടിലുണ്ടാക്കാനൊന്നും ആരുമില്ലെങ്കിൽ ഒരു 30 വീട്ടുകൾക്ക് അരി എത്തിച്ചു കൊടുത്താൽ മതി. നോമ്പ് തുറക്കാനുള്ള വിഭവം ഉണ്ടാക്കാനുള്ള അരി എത്തിച്ചു കൊടുത്താലും മതി. പക്ഷെ നാട്ടുകാരുടെ കൂട്ടത്തില് വലുപ്പത്തര മത്സരത്തിൽ കൂട്ടില്ല. ഇന്നങ്ങനെയാ നോമ്പ് തുറപ്പിക്കുന്ന സുഹൃത്തെ ആത്മാർത്ഥമായിട്ടാണോ നോമ്പ് തുറപ്പിക്കണേ? അല്ല, ഭാര്യ ഒന്ന് പറയും എങ്ങനെ ഇരുന്നോളൂ, അപ്പുറത്ത് നോമ്പ് പറഞ്ഞു, ഇവിടെ നോമ്പ് പറഞ്ഞു, അപ്പുറത്തും നോമ്പ് പറഞ്ഞു, ഇങ്ങനെ ഇരുന്നവിടെ എങ്ങനെ എന്ന് പറഞ്ഞ് ചൂടാവും. അപ്പോഴാണ് കട്ടക്കട്ട നമ്മളെ വകയൊരു നോമ്പ് പറ അവിടെ എന്തേണ്ടതിന് ലിസ്റ്റൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മത്സരിച്ചിട്ടാ, അതിനൊന്നും പ്രതിഫലം കിട്ടൂല. മറിച്ച് ആത്മാർത്ഥമാണ്, ലിസ്റ്റ് ഇടും അല്ലെ, നോമ്പ് തുറക്കാൻ ലിസ്റ്റ് ഇടുന്നവരുണ്ട്, ലിസ്റ്റ് ഇടും. എളാപ്പ, മൂത്താപ്പ, വല്യമ്മ, എളാമ്മ, അങ്ങനെ അങ്ങനെ എല്ലാവരും കുടുംബം, പുറത്തുനിന്ന് ഒരാളില്ല ഒത്തുക്കന്നെ. അതിന്റെ അർത്ഥം എന്താ, ഏതായാലും അവനാന്റെ കുളത്തുക്കന്നെ ആയിക്കോട്ടെ, തറവാട്ടിന്ന് പുറത്തു പോകരുത്. ഒരു അരിപ്പൊടി പോലും തറവാട്ടിന്ന് പുറത്തു പോകരുത്. അങ്ങനത്തെ നോമ്പ് തുറക്കുന്നത് പ്രതിഫലം ഉണ്ടാകുക. അപ്പൊ നമ്മളുടെ നോമ്പ് തുറക്കൊരു അതിന് വർക്കത്ത് കിട്ടണമെങ്കിൽ അതിന് അർഹതപ്പെട്ടവരെയും കൂടിയൊക്കെ വിളിക്കണം. അവരെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വിളിക്കേണ്ടത്. അല്ലാതെ കടം തീർക്കുന്ന വിളിയായി മാറരുത്, സൽക്കാരമായി മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. പ്രധാനസ്ഥാനത്തിന്റെ പുണ്യമായ രാവുകൾ നമുക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ നമ്മളതിനെ മാറ്റുക. അവസാനത്തെ 10 എത്തുമ്പോൾ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ പ്രതീക്ഷിക്കാൻ നമ്മളോട് ഏറ്റവും ശ്രദ്ധകരമായി പഠിപ്പിക്കണം. ലൈലത്തുൽ ഖദർ, നിർണിതമായ രാത്രി, ഖുർആൻ അവതരിക്കപ്പെട്ട ആദ്യമായി ഇറക്കപ്പെട്ട ആ സുദിനമാണ് ലൈലത്തുൽ ഖദർ. അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം. എന്താണത് പറയുന്നത്? നാം അതിനെ അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത് നിർണിതമായ ഈ രാത്രിയിലാകുന്നു. നാം അതിനെ ഇറക്കിയത് ആ നിർണിതമായ രാത്രിയിലാണ്. ലൈലത്തുൽ ഖദ്ര ഖൈറും മിൻ അൽഫി ശഹർ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ളതാണ്. തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ, അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം മാലാഖമാരും അതുപോലെ അതിൽപ്പെട്ട ആത്മാവെന്ന് വിളിക്കപ്പെടുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമുഖത്തേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭമാണ്.
പ്രഭാത ഉദയമ്പേയും ആ ഭൂമുഖത്ത് സമാധാനമാകുന്നു. ആ ഒരു രാത്രി അതാണ് ലൈലത്തുൽ ഖദർ, നിർണിതമായ രാത്രി. അതെപ്പോഴാ വരിക? വന്നാൽ ആയിരം മാസത്തെക്കാൾ പുണ്യാണ്. എപ്പോഴാ വരിക? അവസാനത്തെ പത്തിലെ വ്യത്യസ്ത രാവുകളിൽ ഇരുപത്തിയൊന്നാമത്തെ രാവിനെ പ്രതീക്ഷിക്കുക, ഇരുപത്തിമൂന്നാമത്തെ രാവിനെ പ്രതീക്ഷിക്കുക, ഇരുപത്തിയഞ്ചാമത്തെ രാവിനും പ്രതീക്ഷിക്കുക, ഇരുപത്തിയേഴാമത്തെ രാവിനും പ്രതീക്ഷിച്ചുകൊള്ളുക, ഇരുപത്തിയൊമ്പതാമത്തെ രാവിനും നിങ്ങളതിനെ പ്രതീക്ഷിക്കുക. സുഹൃത്തെ, അങ്ങനെയൊക്കെയാണെങ്കിലും റസൂലുള്ള മറ്റൊരു പദം കൂടി പറഞ്ഞിട്ടുണ്ട്, തഹറു ലൈലത്തുൽ ഖദ്ർ ഫീ താസിഅതിൻ തബ്ഖാ, നിങ്ങൾ ഒമ്പത് ദിവസം ബാക്കി നിൽക്കുമ്പോൾ നിങ്ങളതിനെ പ്രതീക്ഷിക്കുക. ഫീ സാബിഅതിൻ തബ്ഖാ, ഏഴ് ദിവസം ബാക്കി നിൽക്കുമ്പോൾ പ്രതീക്ഷിക്കുക. ഫീ ഖാമിസതിൻ തബ്ഖാ, അഞ്ച് ദിവസം നിങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ അതിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക. ഫീ റിവായത്തിൻ ഔ സലാസിൻ യബ്ഖാ, മൂന്നെണ്ണം ബാക്കി നിൽക്കുമ്പോൾ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കണം. ഔ ആഖിറല്ലൈല, അല്ലെങ്കിൽ അവസാനത്തെ രാത്രിയിലും നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കണം. അപ്പോൾ ഒറ്റട്ട രാവിലും ഇരട്ടട്ട രാവിലും ഒക്കെ ആയിപ്പോയി. ഏതിലാണ്? ഒറ്റട്ടതിലാണ് വരാൻ ഏറ്റവും സാധ്യത. പക്ഷെ അവസാനം ഏഴ് വാക്കിയാവുമ്പോ, ഒമ്പത് വാക്കിയാവുമ്പോ, അഞ്ച് വാക്കിയാവുമ്പോ, നാല് വാക്കി, മൂന്ന് വാക്കിയാവുമ്പോ എന്ന് പറയുമ്പോ ഇരുപത്തൊമ്പതുള്ള ദിവസമാണെങ്കിൽ ഇരട്ടി കായി. അത് അപ്പൊ അവസാനത്തെ പത്തിൽ പൂർണ്ണമായും ആ ഒരൊറ്റ നിർണിത രാത്രി നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അന്നാണ് ഇറങ്ങുന്നതെങ്കിൽ ആയിരം മാസത്തെക്കാൾ പുണ്യം നമുക്ക് കിട്ടുകയാണ്. ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ 50% റിബേറ്റ് എന്ന് പറഞ്ഞാൽ ആ റൂട്ടിന് പിന്നെ വണ്ടി പോകാൻ നോക്കണ്ട, അതിൽ പോണോ ശ്വാസം വിടാനും നോക്കണ്ട, അത് രണ്ടും നടക്കില്ല. അത്ര തിരക്കായിരിക്കും. ഇത് അല്ലാഹു വമ്പിച്ച ഒരു റിബേറ്റാണ്. ഒരൊറ്റ രാത്രി, ഒറ്റ രാത്രിയിൽ വമ്പിച്ച റിബേറ്റ്. സൽക്കർമ്മങ്ങൾ ഇന്ന് നിങ്ങൾ ചെയ്താൽ ആയിരം മാസം നിങ്ങൾ പുണ്യം ചെയ്ത അത്ര പ്രതിഫലം ഇന്നത്തെ ഒരൊറ്റ രാത്രിക്ക് നൽകുന്നു. ഇതാ ഒരു സുവർണാവസരം. അതാണ് അല്ലാഹു നൽകുന്ന പരസ്യമാണ്. ഈ പരസ്യത്തിൽ ഒളിഞ്ഞു നിൽക്കുന്ന രഹസ്യമില്ല. അള്ളാഹുവിന്റെ പ്രഖ്യാപന, ആർക്കും അതിന് വേറൊന്നും ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും വേറെന്തെങ്കിലും തരികടകളോ? മൊബൈലിന്റെ പരസ്യമൊക്കെ വരാറുണ്ട് ഓരോ കമ്പനിയിലെ ഒക്കെ പേരും ലാഭമാണ്. എല്ലാ കമ്പനീൻ്റെയും പേപ്പറിലെ പരസ്യം വായിച്ചാൽ വമ്പിച്ച ലാഭം. പക്ഷെ ലാഭം കമ്പനിക്കാന്ന് മാത്രം, എടുക്കണോന്നൊരു ലാഭമില്ല. ഇത് സൽക്കർമ്മങ്ങൾ, അള്ളാഹു പ്രഖ്യാപിച്ച പരസ്യം. ആ പരസ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ടാക്സില്ല, ഒരു പോക്കുമില്ല, എല്ലാം പൂർണ്ണമായി ലഭിക്കുന്നതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ രാത്രി അവസാനത്തെ പത്തിലാണ് ഉണ്ടാവുക ഒറ്റ രാവുകൾ. ഇത്രയും ശ്രേഷ്ഠമായ ദിവസത്തെ കാക്കാൻ നമ്മൾ എന്താണ് ചെയ്യുക? മുസ്ലിം സമൂഹത്തിൽ എന്തിനുണ്ടല്ലോ ഒരു പിഴവ് സംഭവിക്കുക, ആ പിഴവ് തിരുത്താക്കാൻ പറ്റുമോ? പറ്റൂല. ചിലർ നിർണയിച്ചിട്ട് 27-ാമത്തെ രാവാവും നീ അന്നങ്ങനാണ്ടാണെന്ന് വിചാരിക്കുക. എന്തായിരിക്കും നമ്മളെ നാട്ടിലത്തെ അവസ്ഥ? 27-ാം രാവിന് എല്ലാ പൊരേ കൂടി മുസ്ലിം സമുദായത്തിന്റെ സ്ത്രീകൾ പുരുഷന്മാർ തെണ്ടി നടക്കുക. അവരെ, മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും നമ്മൾ റോട്ടുകൂടി നടന്ന് തെണ്ടിക്കല്ലേ സഹോദരന്മാരെ? റോട്ടിന്റെ വക്കത്തൂടി ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോ ആൾക്കാർ എന്നെന്താ നമ്മൾ 27-ാം എന്താണ്? 27-ാം രാവാണ് ആ കാണുന്നത്. മുതലാളിമാര് ഈ കാലമെത്തിയാല് കണ്ടക്ടർമാരടുത്തൊന്നും ഒറ്റന്റെ നാണയോ അഞ്ചിന്റെ നാണയോ ഒന്നും ഉണ്ടാവില്ല. ഒക്കെ മുതലാളിമാര് ചാക്കിലാക്കി പെരുകി കൊണ്ടുവച്ചു, എന്നിട്ട് അതിലെ നടന്നു പോണോനെ കെറിഞ്ഞു കൊടുക്കുക. ചിലന്റെ മൂക്കമ്മ തട്ടു അവൻ പൗതി കഴിച്ചിലായി, ചിലന്റെ കണ്ണിന്റെ ഉള്ളിക്ക് ചെല്ലുവോ അവൻ അങ്കമാലിക്കുവാൻ വിധിയായി എന്നല്ലാതെ ഇതൊക്കെ സക്കാത്തിന്റെ കൂട്ടത്ത് കൂട്ടും, ഇതൊക്കെ ചക്കാത്തിലല്ലേ പെടുത്തുക? യാചിച്ച് വരുന്ന ആളുകളിന് പകരം ഇത് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘടിത സംവിധാനം കേരളത്തിൽ സക്കാത്ത് കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. പലയിടത്തുണ്ട്. ചിലരതിനെ ഭയങ്കര എതിർക്കുകയാണ്, സക്കാത്ത് അങ്ങനെ കമ്മിറ്റി ആയിട്ട് പാടില്ല. അത് കാര്യം എന്താ അറിയങ്ങള്? സക്കാത്ത് കമ്മിറ്റി ആയിട്ട് പാടില്ല. സക്കാത്ത് കമ്മിറ്റി രൂപീകരിച്ചാൽ ഈ ഈ പറയുന്ന ഒരു കൈമൊന്നും ഒരു മെച്ചം ഉണ്ടാവില്ല. അക്ക കമ്മിറ്റിക്കാർ ബാധിച്ച് എല്ലാവർക്കും കൊടുക്കും. മറ്റത് ഈ പറയണവർക്ക് നല്ല മെച്ചാണ്. നാട്ടിലെ സക്കാത്ത് ഇതുപോലെ പോക്കറ്റൊക്കെ വരിക. അതുകൊണ്ട് ആ പദ്ധതി തന്നെ മാറ്റിയിട്ട് സംഘടിതമായി ഓരോ മെമ്പറിൽ നിന്ന് ലഭിക്കേണ്ടുന്ന നെല്ലും അരിയും പൈസയും സക്കാത്ത് വാങ്ങിയിട്ട് അർഹമായ മഹലിൽ എല്ലാവർക്കും അത് ഭാഗിച്ച് വിതരണം ചെയ്ത്
അർഹമായവർക്ക് ഒരു സഹായം എന്നൽക്ക് റൂമോ ഒരു പശുവോ ഒരു മെഷീനോ ഒക്കെ കൊടുക്കി. എന്നാൽ അടുത്ത കൊല്ലം ഒരു സക്കാത്ത് ഇങ്ങോട്ട് കൊടുന്നെണ്ണ വിധവാവും അവരുടെ വരുമാനം. അല്ലാതെ സക്കാത്ത് സക്കാത്ത് മുഴുവൻ വാങ്ങിയിട്ട് അന്ന് 27-ാം രാമിന്റെ അന്ന് ചക്കര അങ്ങാടി നിന്ന് വാങ്ങിയിട്ടാണ് പുരയെ പോവുക. എന്നിട്ട് ഒരു ചക്കരപ്പൻ ചുട്ടിട്ട് ഒരു കടത്ത ചക്കരപ്പൻ ചുട്ടിട്ട് ഒരു ഒറ്റക്കടത്ത. അന്ന് മിഹ്റാബിലെ അപ്പത്തിന്റെ മണം, ഹൗലിലെ അപ്പത്തിന്റെ എണ്ണ, ഞാൻ സർവതും ബോധം വിഷുവിന്റെ അന്ന് വയ്യ ചോദിച്ച പോലെയാണ്. 27-ാം രാവിന്റെ അന്ന് മുസ്ലിങ്ങളോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, ഒക്കെ അങ്ങനെ ആ എന്നും പറഞ്ഞ് അപ്പം ചക്കരട്ട അപ്പം തിന്നുകണ്ട് ബോധം കെട്ട് ഉറുമ്പിന്റെ അത്രയും കൂടി അന്തല്ലാതെയല്ലേ അന്ന് കിടക്കുന്ന സുഹൃത്തുക്കൾ. ഇത് നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നു അല്ല പറയണേ, പക്ഷെ പൊതുവിൽ അങ്ങനെയല്ലേ. അന്നങ്ങനെ ആണ്ടാണ് ലൈലത്തുൽ ഖദ്ർ ഇറങ്ങിയെങ്കിൽ ആ മലക്കുകൾ വന്ന് നോക്കുമ്പോ പടച്ചോനെ ഒക്കണ്ട അപ്പം ഇട്ട് തിന്ന് ജനറേറ്റർ ഓണാക്കിയായി കൂർക്കം വലിച്ചുറങ്ങണം. പിന്നെന്ത് കൂലി അമ്മക്ക് ഉണ്ടാകുക? അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ പറഞ്ഞു അപ്പൊക്കെ അല്ലാത്ത ദിവസം എന്നും അപ്പം മരിച്ച അപ്പം ജനിച്ച അപ്പം പോയ അപ്പം വന്ന അപ്പം സർവ്വതരും അപ്പാണ്. പിന്നെ ഇതിനും ഈ അപ്പം ചുട്ടുകൊണ്ട് കാത്തുക്കല്ല. അതുകൊണ്ട് 27-ാം രാവ്, 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 29-ാം രാവ്, 27-ാം രാവ്, ഈ രാവുകളിലൊക്കെ പ്രതീക്ഷിച്ച് സൽക്കർമ്മങ്ങൾക്ക് മുൻതൂക്കം നൽകി സദഖ ചെയ്യുവാനും ഇബാദത്ത് ചെയ്യുവാനും സുന്നത്ത് എടുക്കുവാനും രാത്രി പാരായണം ചെയ്യുവാനും ഒക്കെയായി ആ 10 ദിവസം നമുക്കിത് വീണ്ടെടുക്കാൻ സാധിച്ചാൽ 1000 മാസം പുണ്യത്തിന് വേണ്ടി കാത്തുനിന്ന ക്യൂവിൽ നിന്നവനേക്കാൾ ഏറ്റവും ഉത്തമമായ പുണ്യം അള്ളാഹു നൽകും എന്നാണ് റസൂലുള്ള അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നു. رضي الله عنها قالت كان رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم يايرن اذا دخل العشر الاواخر അവസാനത്തെ 10 ഹജറായി കഴിഞ്ഞാൽ ശബ്ദ മിദറഹു റസൂലിന്റെ അര റസൂൽ മുറുക്കുമായിരുന്നു വഹയാഹ ലൈലഹു രാത്രി റസൂലുള്ള ജീവിപ്പിക്കുമായിരുന്നു കുടുംബത്തെ വിളിച്ചുണർത്തുമായിരുന്നു. രാത്രി സജീവാക്കുക എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ വിചാരം ഗേറ്റിങ്ങ കൂടിയുള്ള ലൈറ്റ് ഇട്ടൊക്കെ എന്നാ, അതുകൊണ്ട് നമ്മളെ ഉള്ളു വെളിച്ചാവില്ല. ഉള്ളു വെളിച്ചാവില്ല എന്ന് പറഞ്ഞാൽ പരമാവധി കുറച്ച് സമയമൊക്കെ നിസ്കരിക്കാനും ഓതാനും ഒക്കെ മാറ്റിവെച്ച് ഉറക്കമൊന്ന് ചുരുക്കി ഉറക്കത്തിന്റെ സമയമൊക്കെ ഒന്ന് ക്രമീകരിച്ച് റെഡിയാക്കി അവസാനത്തെ 10-ലെ അശ്രേഷ്ഠമായ ദിവസം കൂടി കിട്ടിയാൽ എന്തായി? മൻശാമ റമളാന ഈമാനൻ ഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പുണ്യം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ടും കർമ്മം ചെയ്യുന്നുവെങ്കിൽ നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹുവിന് പുറത്തു കൊടുക്കുന്നതാണ്. ഈ ഒരു ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ അവസാനം ഒരു സത്യവിശ്വാസിക്ക് നോമ്പ് കൊണ്ട് ലഭിക്കുക. അതാണ് ആദ്യം മോദി വെച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പുതാ നിർബന്ധമാക്കിയിരിക്കുന്നു. മുൻകഴിഞ്ഞവർക്ക് നിങ്ങൾക്കും പിള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കിയതുപോലെ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്നവരായി മാറുന്നതിന് വേണ്ടി. റമദാൻ 30 പൂർത്തിയാവുമ്പോ ഒരു നല്ല ഒരു മനുഷ്യൻ രണ്ടാമത് പുനർജനിച്ചതുപോലെ ഒരവസ്ഥ ഉണ്ടാകുന്നു. അതിന് തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കുവാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുകയും പൂർണ്ണമായും ഈ റമദാനിനെ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ഉറങ്ങിത്തീർക്കുന്നവരുണ്ട്. അതോടൊപ്പം ടിവിന്റെ ചാനൽ 47-50 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളിച്ചിട്ട് 6 മണിയാക്കുന്നവരുണ്ട്. അതൊക്കെ അത്തരത്തിലുള്ള നോമ്പേണ്ടാവുള്ളൂ. പകരം നമ്മളുടെ പ്രധാനസ്ഥാനമാക്കി മാറ്റി പൂർണ്ണമായ നോമ്പ് നമ്മളുടേതായി മാറി സൽക്കർമ്മങ്ങൾ ലഭിച്ചു എന്ന് ഉറപ്പുവരുത്താൻ സാധ്യതയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ, ഈ വ്രതാനുഷ്ഠാനം ആരോഗ്യത്തോടുകൂടി പൂർത്തീകരിക്കുവാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ. അള്ളാഹുവെ, പലർക്കും ആരോഗ്യത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ട് നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്തവരുണ്ട്. അവരുടെ വിഷമതകൾ നാഥ നീ പരിഹരിച്ചു കൊടുക്കണമേ. അള്ളാഹുവെ, പലതുകൊണ്ടും കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവരുടെ കഷ്ടതകൾ നാഥ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ വിശ്വാസികളായ മരണപ്പെട്ട സത്യവിശ്വാസികൾ, സത്യവിശ്വാസിനികൾ, മാതാപിതാക്കൾ, അവരുടെ തെറ്റുകുറ്റങ്ങൾ റബ്ബേ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്.
الاحياء منهم الاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم اغفر لنا يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمة الله